ഹരേ കൃഷ്ണ ഗ്രന്ഥാർ ശ്രീമദ് ഭാഗവത ശ്രവണോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ അടുത്ത ശ്ലോകം ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഭഗവാനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ചർച്ചയിലൂടെ ഭഗവാനുമായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഇതൊരു ചർച്ചയാണ്, പ്രഭാഷണമല്ല. നമ്മൾ ശ്രീല പ്രഭുപാദജിയുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അന്യോന്യം എന്ന് പറയത്തില്ലേ, അന്യോന്യം, ഈ വേദങ്ങളുടെ അതൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ അന്യോന്യം നമ്മൾ ആ ഒരു ശ്രീമദ് ഭാഗവതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അന്യോന്യം ഈ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുമ്പോൾ വേദാന്തത്തിൻ്റെ എല്ലാം സാരാംശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും അത് കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുകയും, അതൊക്കെയാണ് ഉദ്ദേശം. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനുമായിട്ട് അടുക്കാനുള്ള ഒരു താല്പര്യമാണ്, അതിനുവേണ്ടിയാണ് നമ്മളിതെല്ലാം പരിശ്രമിക്കുന്നത്. അന്നേരം ഭക്തരുടെ എല്ലാം സഹകരണത്തോടുകൂടി, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്തോറും നമ്മൾ അടുത്തൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു അവസരം ലഭിക്കുകയാണ്. അന്നേരം ഇന്നത്തെ ശ്ലോകം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ശ്ലോകം ആരംഭിക്കുന്നതിന് മുമ്പേ ഭഗവാന്റെ ഒരു കീർത്തനം വെച്ച് ആരംഭിക്കാം. ജയ രാധാ മാധവ ജയ കുഞ്ജ ബിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ജ ബിഹാരി ജയ രാധാ മാധവ കുഞ്ജ ബിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ജ ബിഹാരി ജയ ഗോപീജനവല്ലഭ ജയ ഗോപീജനവല്ലഭ ജയ ഗോപീജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദാനന്ദന ബ്രജ ജനരഞ്ജന യശോദാനന്ദന ബ്രജ ജനരഞ്ജന യശോദാനന്ദന ബ്രജ ജനരഞ്ജന യശോദാനന്ദന ബ്രജ ജനരഞ്ജന യമുനാധിരാവനചാരി 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 ജയ കുഞ്ജ ബിഹാരി ജയ കുഞ്ജ ബിഹാരി കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ക്ഷമിക്കണം, നായികളുടെ കുറച്ച് സമ്മേളനം നടക്കുകയാണ്. അവരെന്തോ വളരെ ഡീറ്റെയിലായിട്ടോ എന്തൊക്കെയോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലീഡർ ആരാവണം എന്നതിനെക്കുറിച്ചായിരിക്കും അവിടുത്തെ ചർച്ച, അല്ലെങ്കിൽ തമ്മി തമ്മി എന്തെങ്കിലും കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലേ. ശ്രീമദ് ഭാഗവതത്തിൽ പല ശ്ലോകങ്ങളും വരുന്നുണ്ട്, അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് ശ്രീല പ്രഭുപാദജി പറയുന്നുണ്ട്. നായ്ക്കളെപ്പോലെയും പൂച്ചകളെപ്പോലെയും നമ്മൾ ജീവിക്കരുത് എന്ന് പറയും. ഡോണ്ട് ലീവ് ലൈക് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് ശ്രീല പ്രഭുപാദജി പറയും. അന്നേരം അവർ തമ്മി എപ്പോഴും അടിയായിരിക്കും. അവർക്കിഷ്ടപ്പെട്ട ആഹാരം, അവർക്കിഷ്ടപ്പെട്ട ഇണയെ, അതിനുവേണ്ടി എപ്പോഴും കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലേ. അന്നേരം നമ്മളും അങ്ങനെയുള്ള ജീവിതം ആകാതെ, പട്ടികളെയും പൂച്ചകളെയും പോലെയും ജീവിക്കാതെ അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ചിന്തിക്കണം എന്നാണ് പറയുന്നത്. പട്ടികൾക്ക് എന്താണ് എപ്പോഴും, പട്ടികളും പൂച്ചകൾക്കും എപ്പോഴും എന്താ വേണ്ടത്? ആഹാരം വേണം, ഉറങ്ങാൻ കുറച്ച് സ്ഥലം വേണം, അതുകൂടാതെ ഇണ ചേരാൻ ആരെങ്കിലുമൊക്കെ വേണം, അതുകൂടാതെ സ്വയം രക്ഷ ചെയ്യുക, അത്രയേ ഉള്ളൂ. പല്ലും നഖവും ഉപയോഗിച്ച് സ്വയം രക്ഷ ചെയ്യുക. അതുകൂടെ അതിർത്തി തർക്കം അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അന്നേരം നമ്മളും അതിർത്തി തർക്കത്തിലാണെങ്കിൽ ഇത് നമ്മുടെ ഏരിയ, ഇത് നമ്മുടെ സെൻറ്റാണ്, ഇത്രയും സെൻറ്റ് സ്ഥലം നമ്മുടെയാണ്, ഈ ഒരു
ഒരു ഒരു ഇഞ്ച് ഇങ്ങോട്ട് വന്നാൽ നിൻ്റെ കാര്യം പോക്കാണ്. യഥാർത്ഥത്തിൽ നടന്നതാ. എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു, ഞാൻ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ പേര് സ്റ്റോയിന്നായിരുന്നു. എന്നാൽ അവൻ ഇങ്ങനെ പട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. എന്നാൽ അവൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരിക്കൽ പറയുകയായിരുന്നു. ഒരിക്കൽ അവൻ ഒരു വീട്ടിലിങ്ങനെ പോയതാണ്. അവൻ ട്രെയിൻ ചെയ്തൊരു പട്ടിയുണ്ട്, അത് ഏതോ ബുൾഡോഗാണോ ഏതാണെന്ന് ഓർമ്മ വരുന്നില്ല, പല പല ബ്രാൻഡാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള പട്ടിയാണ്. അവിടെ രണ്ട് പട്ടിയുണ്ട്. ഒന്ന് കളിപ്പാട്ടം മാതിരി ഇരിക്കുന്ന പട്ടി, അത് കുറയ്ക്കത്തേ ഉള്ളൂ. കുറയ്ക്കുന്ന കേൾക്കുമ്പോഴേ എല്ലാവർക്കും ചിരിയാണെന്ന് തോന്നുന്നത്, പേടിക്കാനല്ല തോന്നുന്നത്. എന്നാലും രണ്ട് പട്ടിയുണ്ട്. ഒരു പട്ടിയെ കളിക്കാൻ വേണ്ടിയും ഒരു പട്ടിയെ നല്ല പേടിപ്പിക്കാൻ, എല്ലാവരെയും ഭയപ്പെടുത്താനും വേണ്ടി രണ്ട് പട്ടിയുണ്ട്, കൊച്ചുപട്ടിയും വലിയപട്ടിയും. അന്നേരം കൊച്ചുപട്ടിയെ കാണുമ്പോഴത്തേക്ക് കളിപ്പാട്ടം മാതിരി ഇരിക്കും. ശ്രീല പ്രഭുപാദ്ജി പറയുന്നുണ്ട്, ഇഫ് യു ഡോണ്ട് വർഷിപ്പ് ഗോഡ് യു വിൽ ഹാവ് ടു വർഷിപ്പ് ഡോഗ്. എന്താ പറഞ്ഞത്? എന്താണ്? നിങ്ങൾ ഈശ്വരനെ ആരാധിക്കാൻ പഠിച്ചില്ല എങ്കിൽ പിന്നെ എന്താണ്? പട്ടികളെ ആരാധിക്കാൻ പഠിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. സോ ഇഫ് യു ഡോണ്ട് വർഷിപ്പ് ഗോഡ് യു വിൽ ഹാവ് ടു വർഷിപ്പ് ഡോഗ് എന്നാണ് പറയുന്നത്. അന്നേരം എന്താണ്? പൊതുവേ ഒരു ഭക്തൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവരുടെ ജീവിതത്തിൻ്റെ വീട്ടിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഭഗവാനാണ്. അന്നേരം അവിടെ ഈ പട്ടികളെ കുറിച്ച് പറയണമെന്ന് ഉദ്ദേശിച്ചല്ല, ഭഗവാൻ ഏതെങ്കിലും ദിവസം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ടോപ്പിക് തരുമെന്നുള്ള തുടക്കം അവിടെ നിന്നാണ്. അന്നേരം ഇത്രയും നല്ല രീതിയിൽ ശക്തമായിട്ട് കുറച്ചപ്പോൾ അവരെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ അല്ലേ? അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അന്നേരം നമ്മുടെ ഒരു ഭക്തൻ്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പൂജാമുറി കാണും, ഭഗവാന്റെ ഒരു വിഗ്രഹം കാണും, അല്ലെങ്കിൽ ഫോട്ടോ കാണും. അന്നേരം ഭഗവാനെ പൂജിച്ചായിരിക്കും അവിടുത്തെ ജീവിതം എല്ലാം തുടങ്ങുന്നത്. അവരുടെ ഗൃഹനാഥൻ ഭഗവാനാണ് എന്നുള്ളൊരു ബോധത്തിലായിരിക്കും എല്ലാം ഇരിക്കുന്നത് അല്ലേ? ആഹാരം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ആദ്യം ഭഗവാനെ നിവേദിക്കും, ഭഗവാനെ നിവേദിച്ചിട്ടേ അവിടുത്തെ കാര്യങ്ങൾ തുടങ്ങൂ. രാവിലെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഭഗവാനെ ആയിരിക്കും അല്ലേ? അതിനുശേഷം ഭഗവാനെ കുളിപ്പിക്കും. നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ ഭക്തരൊക്കെ ആണെങ്കിൽ കുളിപ്പിക്കും, ഭഗവാനെ കുളിപ്പിക്കും, പുതിയ ഡ്രസ്സിന്. യശോദാമ എങ്ങനെ കൃഷ്ണനെ നോക്കുന്നു അതേപോലെ അതിമനോഹരമാണ്. ഫുൾ ആനന്ദം തന്നെ ആനന്ദം. ഭഗവാനെ കുളിപ്പിക്കുന്നു, ഭഗവാനെ ഡ്രസ്സ് ഇടിയിപ്പിക്കുന്നു, ഭഗവാന് പൊട്ടു തൊടിയിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. അതിനുശേഷം ഭഗവാന് വിശകുമ്പോൾ ആഹാരം എല്ലാം ഭഗവാനെ കേന്ദ്രബിന്ദുവാക്കിയിട്ടായിരിക്കും രാവിലത്തെ ദിവസമേ തുടങ്ങുന്നത്. എങ്ങനെയായിരിക്കും? ഭഗവാനിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഒന്നാലോചിച്ച് പോകണം. എന്നിട്ട് അവർ ഓഫീസിലൊക്കെ പോകുമ്പോൾ വീട്ടമ്മമാർ കൃഷ്ണൻ്റെ കാര്യം ഇതൊക്കെ നോക്കും, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുക്കും ഭഗവാനെ, ഭഗവാനെ പിന്നെ കീർത്തനമൊക്കെ പാടിക്കൊടുക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി ഓഫീസിൽ നിന്ന് അദ്ദേഹം വരുമ്പോൾ വീണ്ടും ഇതെങ്ങനെയാണ് ഒരു ഹരികൃഷ്ണ പ്രസ്ഥാന ഭക്തൻ്റെ ഒരു വീട്, അതിമനോഹരമാണ്. സന്ധ്യാസമയത്ത് വന്നതിന് ശേഷം ഭഗവാനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അതിനുശേഷം വീണ്ടും സന്ധ്യാസമയത്ത് എല്ലാവരും, അദ്ദേഹം ഓഫീസിൽ നിന്ന് ഒന്നാൾ കുളിക്കും, സ്കൂളിൽ നിന്ന് ഒന്നാൾ കുളിക്കും. കുളിച്ച് എല്ലാവരും കഴിഞ്ഞിട്ട് അതിനുശേഷം വീണ്ടും ഭഗവാൻ്റെ ഒരു കീർത്തനം കാണും, ഭഗവത്ഗീതയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യും. സത്സംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ്, വീണ്ടും രാത്രിയിലുള്ള ഭഗവാന്റെ ഭക്ഷണമായി. ഇതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ സ്നാക്സ് ഭഗവാന് വേണ്ടി കൊടുക്കും, ഈവനിങ് സ്നാക്സ് അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാന് ഭയങ്കര ഫ്രൂട്ട്സ് കൊടുക്കും. അങ്ങനെ ഫുൾ ദിവസവും ഭഗവത് സേവനത്തിലാണ്. ഇത് ഈ ഒരു വീട് പിന്നെ വീടല്ല, വൈകുണ്ഠം തന്നെയാണ്, യാതൊരു സംശയമില്ല. അവിടെ ഗ്രഹനാഥൻ എന്ന് പറയുന്ന ഭഗവാനാണ്. അങ്ങനെയുള്ള വീടുകൾ ചുറ്റും 4 മൈൽ ചുറ്റളവിൽ ആരൊക്കെ താമസിക്കുന്നു അവർക്കെല്ലാം ആനന്ദം തന്നെയായിരിക്കും. അവർ ചുമ്മാ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒന്ന് കറങ്ങുകയാണെങ്കിൽ അത് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമാണ്. അത് പറയണ്ട, വേറെ ഒന്നും പറയണ്ട. അതും പ്രത്യേകിച്ച് സാലഗ്രാമം കൊണ്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സാലഗ്രാമം ഉണ്ടെങ്കിൽ പിന്നെ അത് ധാമമാണ്. പക്ഷേ സാലഗ്രാമം വെച്ച് പൂജയും വളരെ കെയർഫുള്ളായിട്ട്. ചിലവരൊക്കെ പറഞ്ഞാൽ ഇതിന് റൂൾസ് ഒന്നുമില്ല, ഇതിന് ആവശ്യമൊന്നുമില്ല, തോന്നിയ മാതിരി നമുക്ക് എന്തും ചെയ്യാം. ചില വീടുകളിൽ ഞാൻ കേട്ടുണ്ട്, കേട്ടപ്പോഴേ ഭയപ്പെട്ടു. അതെ, സാലഗ്രാമം വയ്ക്കുന്നുണ്ട്, അതേ വീട്ടിൽ നോൺ വെജ്, അവരുടെ കാര്യം നരകമായിരിക്കും, ഉറപ്പാണ്. നരകത്തിൽ പോകുന്ന ടിക്കറ്റ് അവർ കൂടുതൽ കൂടുതൽ ബുക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടം തന്നെ അവരുടെ കാര്യം. ഇത്രയ്ക്ക് ബോധമില്ലേ? ഒന്നാമത് ബ്രാഹ്മണ ദീക്ഷ കിട്ടിയ ഗായത്രി 3 നേരവും ജപിക്കും, ത്രിസന്ധികളും ജപിക്കുന്നവർക്ക് മാത്രമേ സാലഗ്രാമത്തിൻ്റെ പൂജ ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കും. അല്ലാത്തവർ ചെയ്യുന്നത് ഘോര അപരാധമാണ്, ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അപരാധത്തിൽ നിന്ന് രക്ഷപ്പെടുക. ആരുടെയെങ്കിലും കയ്യിൽ അങ്ങനെ സാലഗ്രാമം ഉണ്ടെങ്കിൽ പറയുക, അത് നമുക്ക് യഥാർത്ഥ ബ്രാഹ്മണൻ്റെ കയ്യിൽ അത് കൊടുക്കാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് തരാം. നമ്മൾ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ പൂജാവിധികൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തോളാം. പക്ഷേ ദൈവം ചെയ്ത് അങ്ങനെയുള്ള റിസ്കുകളൊന്നും എടുക്കരുത്, വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഭഗവാന്റെ ചിത്രം വെച്ച് പൂജിക്കുന്ന പോലല്ല, ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ രൂപങ്ങൾ വെച്ച് പോകുന്നതല്ല. കാരണം ഇതൊന്നും ഭഗവാനല്ല, ഇത് ഭഗവാൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ സാളഗ്രാമം എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസ്ക് കൂടും, സിവിയറിറ്റി കൂടും, അത് വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. കാരണം സാക്ഷാത് ശ്രീമതി രാധികയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ കൃഷ്ണൻ കല്ലാവുകയാണ്, ശിലാരൂപത്തിൽ പോവുകയാണ്. അതാണ് സാളഗ്രാമം. അവിടെ ആവാഹന ക്രിയയുടെ ഒന്നും ആവശ്യമില്ല, പ്രത്യക്ഷത്തിൽ ഭഗവാനാണ്. അതാണ് സാളഗ്രാമം. സാളഗ്രാമം എന്ന് പറയുന്ന ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു കല്ല് പോലെ ഇരിക്കും, ഗന്ധകി നദിയുടെ അടുത്ത് ലഭിക്കുന്ന ആ ഒരു കല്ലിനെയാണ് സാളഗ്രാമം എന്ന് പറയുന്നത്. അങ്ങനെ ഗോലോക വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാൻ കൃഷ്ണൻ വരാൻ ലേറ്റായി. ഭഗവാൻ വേറൊരു ഗോപിയുടെ കൂട്ടത്തിലായിരുന്നു അന്ന്. അന്നേരത്തേക്ക് ഉടനെ ശ്രീമതി രാധിക ഇവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തെ ഭഗവാൻ ലേറ്റായപ്പം രാധികയ്ക്ക് ഭയങ്കര ദേഷ്യമായി. ഞാൻ ഇത്രയും കാത്തിരുന്നിട്ട് ഒരു നിൻ്റെ ഹൃദയം കല്ലാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നീ ഒരു കല്ലായി പോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം സ്നേഹത്തോടു കൂടി ശപിച്ചതാണ്. അങ്ങനെ ഭഗവാൻ അന്നു മുതൽ ശിലാരൂപത്തിലായി. അങ്ങനെ വൃന്ദാദേവി, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന വൃന്ദാദേവി ഭഗവാൻ കൃഷ്ണനെ ശപിച്ചപ്പോൾ വിഷമമായി. രാധിക, നീ ഇങ്ങനെ ശപിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നീയും ഒരു നദിയായി പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗന്ധകി നദി, നേപ്പാളിൽ ഒഴുകുന്ന ഗന്ധകി നദി, ആ നദി തീരത്തിൽ വരുന്ന ചെടികളാണ് തുളസീദേവി, തുളസി ചെടികൾ, അതാണ് നമ്മൾ പൂജിക്കുന്നത്. അന്നേരം അങ്ങനെയാണ് സാളഗ്രാമം വന്നത്. ശ്രീമതി രാധിക, രാധികയ്ക്ക് കൃഷ്ണനെ ശപിക്കാൻ പറ്റും, അവിടെ ഹോം മിനിസ്റ്ററാണല്ലോ, അവിടെ എല്ലാം രാധികയാണ് തീരുമാനിക്കുന്നത്. കൃഷ്ണനെക്കാട്ടിയും പവർ കൂടും ശ്രീമതി രാധികയ്ക്ക്, കാരണം സ്നേഹത്തിൻ്റെ പവറാണ്. അന്നേരം ഭഗവാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടൻ തന്നെ ശ്രീധാമയാണെന്ന് തോന്നുന്നു, ശ്രീധാമ ശ്രീമതി രാധികയും ശപിക്കും, 100 വർഷം ഭഗവാനിൽ നിന്ന് പിരിഞ്ഞു നിൽക്കട്ടെ. അങ്ങനെയാണ് ഭൗമലീലയിൽ വരുമ്പോൾ ഭഗവാൻ മധുരയിലേക്ക് പോയതിന് ശേഷം പിന്നെ അത്രയും വർഷം വിരഹത്തിൽ നിൽക്കേണ്ടി വരുന്നത്. ശ്രീമതി രാധികയും ആ സീതാമയും ശവിച്ച് അങ്ങനെ ഒരു ശങ്കാചൂടനായി. അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപമായപ്പോഴത്തേക്ക് ഭഗവാൻ വന്നു. ഭഗവാൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, എല്ലാവരും കരയാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ തമ്മിൽ തമ്മിൽ എന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താണ്. ഭഗവാൻ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ പ്ലാനായിരുന്നു, വൃന്ദാദേവി അല്ലേ ഭഗവാനെ ശപിക്കുന്നത്, അല്ലല്ല ശ്രീമതി രാധികയാണ്. അന്നേരം ഭഗവാനെ, ഭഗവാനോട് ദേഷ്യപ്പെടാനും ഇതിനുള്ള അധികാരം ശ്രീമതി രാധികയ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവാന് എല്ലാവർക്കും വലിയ വിഷമമായി. അന്നേരം ഭഗവാൻ പറഞ്ഞു, അല്ല ഇതെല്ലാം എൻ്റെ ഒരു പ്ലാനായിരുന്നു, കാരണം താഴെ പോകണം, താഴെ പോകണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കുറേ ലീലകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ താഴോട്ട് ഇറങ്ങി വരുവാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. സാളഗ്രാമ പൂജ അത്ര നിസ്സാരമായിട്ട് കാണരുത്. ഭഗവാൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള പൂജാതി കർമ്മങ്ങൾ നടക്കുകയാണെങ്കിൽ ആ വീടെന്താണ്, വൈകുണ്ഠമാണ്, യാതൊരു സംശയമില്ല. കാരണം അവിടുത്തെ ഗ്രഹനാഥൻ ഭഗവാനാണ്. അന്നേരം ഭഗവാനെ പൂജിക്കാത്ത വീടുകളിൽ സാധാരണ രീതിയിൽ എന്ത് നടക്കുമെന്നറിയാം? രാവിലെ കണ്ണു തുറക്കും, കണ്ണു തുറക്കുമ്പോഴേ നമ്മുടെ കുട്ടി അടുത്ത് വരും. ഏതാണ് ആ കുട്ടി? പട്ടി. പട്ടി വന്ന് നമ്മളെ നക്കാൻ തുടങ്ങും. രാവിലെ കണ്ണ് തുറന്ന് കണി കാണുന്നത് ആരെയാണ്? നമ്മുടെ കുട്ടിയാണ്. അതിനുശേഷം എന്താണ്? പിന്നെ അതിനെ ലാളിച്ചും ഉയരിച്ചും ഒക്കെ ജീവിക്കാൻ തുടങ്ങും. അതിനുശേഷം രാവിലെ അതിനെക്കൊണ്ട് പുറത്ത് പോയി, കാരണം പാവം ഒറ്റയ്ക്ക് പോകത്തില്ല, അതിനെങ്ങനെയാണ് മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ സഹായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അതിനെയും പിടിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ സേവനമായിട്ട് അത് രാവിലെ മുതൽ നമ്മൾ ഓടാൻ തുടങ്ങും അല്ലേ. അതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങും, അത് ഓടും, അതിൻ്റെ പുറകെ നമ്മൾ ഓടും അല്ലേ. അങ്ങനെ പല രീതിയിലും ജീവിച്ച് ജീവിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് തിരിച്ചു വരും. പിന്നെ അതിനെ ആഹാരം കഴിപ്പിക്കുക, അതിനെ ചിരിപ്പിക്കുക, അതിനെ സന്തോഷിപ്പിക്കുക, അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അതിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കുക, നമ്മുടെ കുട്ടി എന്നുള്ള രീതിയിലൊക്കെ ജീവിക്കും. അവസാനം മുഴുവൻ ദിവസവും പട്ടികളെക്കുറിച്ച് ചിന്തിച്ചായിരിക്കും ജീവിക്കുന്നത്. അവസാനം മരണാന്ത്യത്തിൽ എന്താവും? നമ്മൾ ഭഗവാനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് ജീവൻ വെടിയുകയാണെങ്കിൽ ഭഗവാന്റെ ലോകത്തിൽ നമ്മൾ പോകും. അഥവാ പട്ടിയെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ ഈ ലോകത്ത് വിടുന്നതെങ്കിൽ എന്താവും? നിങ്ങൾ തന്നെ മനസ്സിലാക്കും എന്താവും.
അതുകൊണ്ട് വൈദിക സംസ്കാരം അനുസരിച്ച് നായികളെ വീട്ടിനകത്ത് വളർത്തില്ലായിരുന്നു, വീട്ടിന് പുറത്തായിരുന്നു. അതായത് നായികളെ, എല്ലാ മൃഗങ്ങളെയും, ഇപ്പോൾ അതിൻ്റെ അർത്ഥം പട്ടികളെ ദ്രോഹിക്കണമെന്നല്ല, വിഷമിപ്പിക്കരുതെന്നല്ല. ഇപ്പോൾ വിദ്യാ വിനയ സമ്പന്നെ ബ്രാഹ്മണെ ഗവി ഹസ്തിനി സുനി ചെയ്വ സ്വഭാഗ്യച്ച പണ്ഡിത സമദർശിന. ഒരു വിദ്യാവിനയം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു വ്യക്തി ഒരു ആനയും പട്ടിയെയും പട്ടിമാംസം തിന്നുന്നവനെയും എല്ലാത്തിനെയും പശുക്കളെയും എല്ലാത്തിനെയും തുല്യ സമതുല്യതയോടുകൂടി ദർശിക്കുന്നു എന്നാണ് പറയുന്നത്. അന്നേരം ഒരു പട്ടിയാണെങ്കിൽ പോലും പട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു ജീവാത്മാവിനെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതേ സമയത്ത് ആ പട്ടിക്കുള്ള സ്ഥാനം പട്ടിക്ക് കൊടുക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ മനുഷ്യരുടെ സ്ഥാനം മനുഷ്യർക്കായിരിക്കണം, ഭഗവാന്റെ സ്ഥാനം ഭഗവാനായിരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കുട്ടികളെ കെയർ ചെയ്യുന്ന പോലെ പട്ടിയെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം അധോഗതി ആയിരിക്കും. അതുകൊണ്ട് ദയവ് ഇത് സൂക്ഷിക്കുക. ആരെങ്കിലും വീട്ടിൽ പട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ ഉടനെ പട്ടിയെ ഭ്രഷ്ട് കൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് സൂക്ഷിച്ചിരിക്കുക. പെരിങ്ങാലെ കൂടെ നമ്മളൊരു വീട്ടിൽ പോയിരുന്നു, അവിടെ കണ്ടില്ലേ, അവിടെ പട്ടി വെജിറ്റേറിയനാണ്, അതിനെ പുറത്താണ് കെട്ടിയിരിക്കുന്നത്. അന്നേരം അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ പാലിക്കുക. അഥവാ പട്ടിയെ വളർത്തിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അന്നേരം നമ്മളെല്ലാവരും വെജിറ്റേറിയനാണ്, ഇനി പാവം പട്ടി നോൺ വെജ്, പാവം നോൺ വെജ് അല്ലേ കഴിക്കൂ എന്ന് പറഞ്ഞ പട്ടിക്ക് വേണ്ടി നോൺ വെജ് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ മണ്ടത്തരവും അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും. നമ്മൾ ബുദ്ധിപരമായിട്ട് ഡീല് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി കുറേ കർമ്മങ്ങൾ, കർമ്മ ബന്ധനങ്ങളൊക്കെ ഉണ്ട്. ഇനി വെറുതെ മറ്റൊരാളുടെ കർമ്മബന്ധം കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യത്തിന് നമുക്ക് ഇഷ്ടം പോലെ പ്രാരാബ്ദങ്ങളുണ്ട്. ഇനി മറ്റൊരു ഫ്രീ ആയിട്ട് ഒരു പ്രാരാബ്ദം കൂടെ തലയിൽ കയറ്റി വയ്ക്കണോ? നമ്മൾ ആലോചിക്കണം. അന്നേരം ഇതിന് പകരം നിങ്ങൾ പശുവിനെ വളർത്തൂ അല്ലേ, പശുക്കുട്ടിയെ വളർത്തൂ, എത്ര ഐശ്വര്യമായിരിക്കും അല്ലേ. പശുവിനെ വളർത്തുമ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് പശുവിൽ നിന്ന് പാല് കിട്ടുമോ, പാലാണ് ചിന്തിക്കുന്നത്. പട്ടിയിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു ദിവസം കള്ളൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, കള്ളനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് പട്ടിയെ വെച്ചിരിക്കുന്നത്. കള്ളനെ വേണ്ടിയാണ് നമ്മുടെ എന്തോ പറയുന്നത് പട്ടിയെ വളർത്തുന്നത്. ഇതിന് വീട് കാക്കാൻ വേണ്ടി, വീട് കാത്തിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മുടെ വീട് കാക്കേണ്ടത് പട്ടിയാണോ അതോ നമ്മളാണോ? പട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കുരയ്ക്കാൻ മാത്രമേ പറ്റൂ, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ വിചാരിക്കും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് പട്ടി കുരയ്ക്കുന്നത്, അതും തെറ്റാണ്. പട്ടിക്ക് വളരെ നന്ദി കൂടുതലാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പൊതുവേ അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. എൻ്റെ ആ സുഹൃത്ത് ആ പട്ടിയെ ട്രെയിൻ ചെയ്യുന്ന ആളായിരുന്നു. ആ വെട്ടിയിൽ ഭയപ്പെടുത്താൻ വേണ്ടി ഒരു പട്ടിയുണ്ട്, കളിക്കാനും ഒരു പട്ടിയുണ്ട്. അന്നേരം ഈ പട്ടിയുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടിയുടെ ഉള്ളിൽ ഇത് എൻ്റെ ടെറിട്ടറി ആണെന്ന് പറഞ്ഞൊരു ടെറിട്ടറി വെച്ചിട്ടുണ്ട്. ആ ടെറിട്ടറിക്കകത്ത് ആരെങ്കിലും കയറിക്കറിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാണ്. അത് പ്രത്യേകിച്ചൊരു പട്ടിയാണെങ്കിൽ അവനെ ചന്നം ഭിന്നമാക്കി കളയും. അന്നേരം എന്താ സംഭവിച്ചത്? പാവ കൊച്ചു പട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയി, കളിച്ചും ചിരിച്ചും എങ്ങനെയൊക്കെയോ ആ ബോർഡർ ഒന്ന് ടച്ച് ചെയ്തു. പിന്നെ ഒരു അലർച്ചയും വിളികൂവലും മാത്രം കേട്ടു. എന്താണ് സംഭവിച്ചതെന്ന് വന്ന് നോക്കിയപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ ഒരു പൂട പോലും കാണാനില്ല. അത്രയ്ക്ക് കടിച്ച് കീറി പീസ് പീസുകളാക്കി എന്നുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു പട്ടിയുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഡേഞ്ചറസ് ആണ് നോക്കണം. വളരെ ഡേഞ്ചറസ് ആണ്, വളരെ വളരെ ഡേഞ്ചറസ് ആണ്. അതിന് യജമാനോടുള്ള സ്നേഹവും ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അതിന് കൂടുതലും അഹം എന്നുള്ളൊരു ബോധം, എൻ്റെ എന്നുള്ളൊരു ബോധം. അന്നേരം അതിന് മുടങ്ങാതെ നമ്മൾ ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. ആഹാരം കൊടുത്തില്ലെങ്കിലും ആ വലാണ്, കാരണം എന്തായാലും കൊടുക്കുമെന്നറിയാം. അത് എനിവേ അതൊക്കെ സൈക്കോളജി, അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. മനുഷ്യരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങും, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത് കുറയ്ക്കുന്നതും സംരക്ഷിക്കുന്നതും എന്താണ്? അത് യജമാനൻ്റെ വീടെന്നുള്ളൊരു ബോധത്തിലല്ല ഇരിക്കുന്നത്, എൻ്റെ വീട് എന്നുള്ളൊരു ബോധത്തിലാണ്. എൻ്റെ ബോധം, നീ എൻ്റെ ടെറിട്ടറി കയറുന്നോ എന്നുള്ള രീതിയിലാണ്. അന്നേരം
പട്ടി വിചാരിക്കുന്ന എന്താണ്, ഇത് എൻ്റേതാണ്, ഇത് ഈ വീട് എൻ്റേതാണ്, ഒരു കണക്കിന് അത് നല്ലതാണ്, സംരക്ഷണ തുക നല്ലതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് നമുക്കെന്താണ് ഉപയോഗപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലധികം അങ്ങനെയുള്ള ഈ എന്തു പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വെക്കുന്നില്ല, കൂടുതലും ബാങ്കിലും അതൊക്കെയാണ്, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ, അല്ലെങ്കിൽ സി സി ടി വി ക്യാമറയൊക്കെ. അന്നേരം ഒരു ഏതെങ്കിലും ഒരു ദിവസം ഒരു കള്ളം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് വൃന്ദാവനത്തിൽ ഗോപികമാരൊക്കെ വെണ്ണ കടഞ്ഞ് റെഡിയാക്കി വെക്കുന്നത് തന്നെ കൃഷ്ണൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതേപോലെ നമ്മളും എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം ഒരു കള്ളം വരും അല്ലേ, അതുകൊണ്ട് നമ്മൾ സംരക്ഷിക്കാനായിട്ട് പട്ടിയെ നിർത്തിയിരിക്കുക എന്നാലോചിച്ചുകൂടും. അതാണോ ഏറ്റവും കൂടുതൽ പാഴ്ചെലവ്, അതോ പശുവിനെ വളർത്തുന്നതാണ്? അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പശുവിനെ വളർത്തുന്ന ഒരു പാഴ്ചെലവായിട്ടാണ്. അതായത് പശുവിനെ വളർത്തുന്നതാണോ പാഴ്ചെലവ്, അതോ പട്ടികളെ വളർത്തുന്നതാണോ? ഒന്ന് ആലോചിച്ചു. പശു എന്ന് പറയുമ്പോൾ ആ പശു നിൽക്കുന്നിടത്ത് തന്നെ എന്തൊരു ഐശ്വര്യമാണെന്നറിയാം. 33 കോടി ദേവന്മാരും അവിടെ ഉണ്ട്. ആ പശുവിൻ്റെ ചാണകം എവിടെ വീഴുന്നു, അവിടെ മുഴുവൻ ലക്ഷ്മിയുടെ വാസമാണ്. എല്ലാ ദിവസവും ആ വെങ്കടാചലപതിയും പിന്നെ നമ്മുടെ മിക്ക ആന്ധ്രയിലുള്ള ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ചും അഹോബിലത്തിലും ഒക്കെ ഭഗവാൻ രാവിലെ കണി കാണുന്നത് തന്നെ ലക്ഷ്മി ദേവി കണ്ടിട്ടാണ്. ആ പശുവിൻ്റെ പിൻഭാഗം ലക്ഷ്മി ദേവിയാണ്. അന്നേരം അവിടെ പൂജ ചെയ്ത് തൊട്ട് വണങ്ങും എല്ലാ തൃപ്പാദങ്ങൾ പശുവിൻ്റെ. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം ഇത്രയും ഐശ്വര്യമുള്ള പശുവിനെയാണോ നമ്മൾ വളർത്തേണ്ടത്, അതോ പട്ടികളെയാണോ വളർത്തേണ്ടത്? നമ്മളൊന്ന് ആലോചിച്ച് പോകണം. പശു നിൽക്കുന്നിടത്ത്, പിന്നെ പൊതുവെ പശു ജനിക്കുമ്പോഴത്തേക്ക് കാളയായി കഴിഞ്ഞാൽ ഉടനെ ഓ വേസ്റ്റാണെന്ന് ചിന്തിക്കും. എന്ത് വേസ്റ്റ്! നമ്മൾ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ നിലനിർത്താനുള്ള കാശ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതും അതിൽ നിന്നും കൂടുതലും ലഭിക്കും. പക്ഷെ നമ്മൾക്ക് നിസ്വാർത്ഥ ഭാവത്തോടു കൂടിയല്ല പശുക്കളെ സംരക്ഷിക്കുന്നത്. പശുക്കളെ സംരക്ഷിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഭഗവാന് വളരെ ഇഷ്ടമാവും. ലക്ഷ്മിപതിയാണ്. അന്നേരം ഭഗവാൻ അതിനുവേണ്ടിയുള്ള ലക്ഷ്മിയെ കൊണ്ട് എല്ലാവിധ അറേഞ്ച്മെൻസും ചെയ്യും. നമുക്ക് ആഗ്രഹം വേണം. പശു എവിടെ വരുന്നു അവിടെ എല്ലാവിധ ധനവും സമ്പത്തിയും ഒക്കെ വന്നു ചേരും. പക്ഷെ നമ്മളെന്താണ്, നമ്മളല്ല പൊതുവെ സാധാരണ ജനങ്ങൾ ആ പശുവിനെ സംരക്ഷിക്കുന്നതിന് പകരം ആ പശുവിൻ്റെ തന്നെ മാംസം കഴിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് പറയാനുള്ളത്? അവരെ പോലെ നീചരായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല, സത്യമായിട്ടും. കാരണം അവർക്ക് ഇനി ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കൊടും ദാരിദ്ര്യമായിരിക്കും. കാരണം ഭഗവാൻ ലക്ഷ്മിപതിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവർ ചെയ്യുന്നത്. സാക്ഷാൽ ലക്ഷ്മിപതിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. അന്നേരം നാരായണനെ അതൃപ്തനാക്കി കഴിഞ്ഞാൽ ലക്ഷ്മി നിൽക്കുമോ വീട്ടിൽ? ഒരിക്കലും നിൽക്കത്തില്ല. അന്നേരം നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പണക്കാരൊക്കെ ഇതൊക്കെ കഴിക്കുന്നില്ലേ. സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് സ്കാൻ ചെയ്യുന്ന വളരെ സ്ക്രൂട്ടിനൈസിംഗ്ലി വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പശുമാംസം തിന്നുന്നത് നമ്മൾ ഹിന്ദുക്കളാണ്. ബാക്കി ആരും അത്രയൊന്നും കഴിക്കത്തില്ല. അവർ വല്ലപ്പോഴുമൊക്കെ കഴിക്കൂ, ഫ്രീക്വൻസി വളരെ കുറവാണ്. അവർക്ക് പിന്നെ അറിയത്തില്ല എന്ന് പറയാം. നമുക്ക് അറിയാം എന്നിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഒന്ന് ആലോചിച്ചോക്കണേ, ഏതായിരിക്കും ഏറ്റവും തീവ്രമായിട്ടുള്ള പാപം എന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ഉടനെ പറഞ്ഞു അവരൊക്കെ കഴിക്കുന്നില്ല, അന്നേരം നമ്മളെന്താ, അവർ അവരുടെ കാര്യം ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കാര്യം ചെയ്യണ്ടേ? അവർക്ക് അറിഞ്ഞുകൂടാ, അവർ ചെയ്തു, അത് അവരനുഭവിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് കുഴി ചാടുന്നത്? അന്നേരം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് നടന്നിട്ട് പശുമാംസം തിന്നുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവർ ഹിന്ദുവായിട്ട് നിൽക്കാത്തതാണ് നല്ലത്. എന്താണ് പ്രയോജനം അവർ ഹിന്ദുവായിട്ട് നിന്നിട്ട്? പശുവിനെക്കുറിച്ചും മനസ്സിലാവാതെ എന്തോ ബീഫെന്ന് കാണുമ്പോൾ ഉടനെ നാക്കും തള്ളിക്കൊണ്ട് പോകുന്നത്, സ്വന്തം അമ്മയുടെ മാംസമാണ് അവിടെ വിൽക്കുന്നത്. ഒരു ലജ്ജയില്ലാതെ അമ്മയുടെ മാംസം കഴിക്കാൻ ഒരു നാണമില്ലേ? ഇപ്പോൾ നമ്മുടെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് വളരെ കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മൾ നിർത്തുന്നു, കുറച്ച് വലുതാവുമ്പോഴേ. പക്ഷേ ചായയുടെ പേരിലായാലും പാൽ കുടിക്കുന്നതിൻ്റെ പേരിലായാലും നമ്മളെല്ലാവരും കുടിക്കുന്നത് പശുവിൻ്റെ പാലാണ് അല്ലേ? അതായത് ആ പാല് കുടിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ അമ്മയായില്ലേ? അല്ലാതെ ഇത് ഒരു പൊളിറ്റിക്സിന് വേണ്ടിയോ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ വോട്ടിന് വേണ്ടി പറയുന്ന കാര്യമല്ല. പാർട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാല് കുടിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ അമ്മയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധർമ്മത്തിൻ്റെ 4 സ്തംഭം എന്ന് പറയുന്നത് ആ നമ്മുടെ കാളയുടെ 4 കാലുകളാണ്. ഇതൊന്നും കാൽപ്പനികമല്ല,
ആ കാളയെ സംരക്ഷിക്കണം. ആ കാളയുടെ സ്പർശനം ഭൂമിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ആ ഭൂമിയിൽ നിന്ന് ആദായം വരൂ. അല്ല, ട്രാക്ടറിൻ്റെ ടയർ വെച്ചിട്ടല്ല ധർമ്മം വരുന്നത്. ആ ധർമ്മം വരണം അവിടെ. കുരുക്ഷേത്രം ഭൂമി ധർമ്മഭൂമി എന്ന് പറയുന്നു, കാരണം ധർമ്മത്തിൻ്റെ കലപ്പ് വെച്ചിട്ടാണ് അവിടെ ഉഴുതി എടുത്തത്. അതേപോലെ ആ കാളയുടെ കാലവിടെ വരണം. കാളയുടെ സ്പർശനം ലഭിക്കണം. കാളയുടെ സ്പർശനം, കാരണം ഭൂമി ദേവിയും പശുവായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഭൂമി ദേവി എപ്പോഴും, ഞാനൊരിക്കൽ ഒരു വലിയ ട്രിവാൻഡ്രത്തുള്ള, ഞാൻ പേര് പറയുന്നില്ല, വലിയൊരു പണക്കാരനാണ്, വലിയ പണക്കാരനാണ്. നമ്മളവിടെ ഗോശാല തുടങ്ങുന്ന സമയത്ത് നമ്മളവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് സഹായം ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു വളരെ സിസ്റ്റമാറ്റിക്. ഞാൻ വിചാരിച്ചു ഭഗവാനോടുള്ള വിശ്വാസമൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ ചെന്നത്. കാണുമ്പോൾ അവിടെ ഭഗവാന് വലിയ ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട്, ഉരുളി വെച്ചിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്, അതൊക്കെയുണ്ട്. അന്നേരം ബുദ്ധൻ്റെ കുറച്ച് നല്ല ധാർമ്മികപരമായിട്ട് ഭഗവാൻ ധ്യാനിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച് ദൈവവിശ്വാസമുള്ള ആളാണ്. അവിടെ ചെന്നിട്ട് അങ്ങോട്ട് ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു, പശുവിനെ സംരക്ഷിക്കണം, നിങ്ങൾ എന്തിനാണ് പശു പശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി. പശു എന്ന് പറഞ്ഞപ്പോഴേ ഒരു ഇഷ്ടമല്ല എന്നുള്ളത്, അല്ല കാലിൽ നിന്നൊരു പെരുപ്പ് വന്നു, എന്തോ പറയാനാണ് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം രോഷം കൊണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആൾക്കാരോട്. ഞാൻ പറഞ്ഞില്ലേ അവരെല്ലാം ദരിദ്രവാസികളാണ്, അവരുടെ കയ്യിൽ ആകെ ഉള്ളത് കാശ് മാത്രമേ ഉള്ളൂ. ആ കാശ്, ഹരേ കൃഷ്ണ കേൾക്കാൻ പറ്റുന്നില്ലേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ക്ഷമിക്കണം. അന്നേരം അവർക്ക് ബേസിക് കാര്യങ്ങൾ പോലും അറിയത്തില്ല. അന്നേരം ആ ഒരു കാളയുടെ സ്പർശനം ഭൂമിയിൽ പതിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിദേവി ആ ഒരു എന്തു പറയുന്നേ, ഭൂമിദേവി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഭൂമിദേവി എടുക്കുന്ന രൂപം പശുവിൻ്റെയാണ്. അന്നേരം ആ ഭൂമിയിൽ നിന്ന് ആദായമൊക്കെ ലഭിക്കണമെങ്കിൽ ധർമ്മം വേണം. ധർമ്മമാണ് ഭൂമിദേവിയുടെ ഭർത്താവ്. ആ കാള പശു ആ ഒരു ബന്ധം നമ്മൾ എപ്പോഴും മനസ്സിൽ, ഇതൊന്നും കാൽപ്പനികമല്ല, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അന്നേരം ഏത് ഭൂമിയിലാണോ കാളയുടെയും പശുവിൻ്റെയും രക്തം വീഴുന്നത്, ആ ഭൂമിദേവി എന്തുമാത്രം വിഷമായിരിക്കുന്നറിയാം, എന്തുമാത്രം വിഷമാണ്. പിന്നെ ആ ഭൂമി മുടിയാൻ വേറൊന്നും വേണ്ട, ഭൂമിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അവിടെ നിന്ന് എന്തെങ്കിലും ലഭിച്ചാലും, ആ ഒരു ആദായം എന്തെങ്കിലും ലഭിച്ചാലും അതൊക്കെ വലിയ വലിയ രോഗങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. എവിടെയാണോ പശുവിൻ്റെ കരച്ചിൽ വീഴുന്നത്, കാളയുടെ കരച്ചിൽ വീഴുന്നത്, അവിടെ മൊത്തത്തിൽ മുടിയും എന്നുള്ളതാണ്. ഇതൊന്നും ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമുക്കെല്ലാവർക്കും അറിയാം എന്തുമാത്രം പശുക്കളെയാണ് കുറച്ച് എന്തു പറയുന്നത്, ആ ഈഗോയുടെ പേരിൽ എത്ര പശുക്കളെ കൊന്നേന്നറിയാം. ഇങ്ങനൊരു ഉത്തരവ് വന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ആയോ, എങ്കിൽ നമ്മളും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എത്ര പാവം മിണ്ടാപ്രാണികളെയാണ് കൊന്നേന്നറിയാം. ഇനി ചിലവർ പശു എന്ന് പറയുന്നത് നമ്മുടെ മാത്രമാണ്, അങ്ങനെയല്ല, പശു എല്ലാവർക്കും ഉള്ളു. അതൊരു പാർട്ടിയുടെ മാത്രമല്ല, എല്ലാവരുടെയുമാണ്. മനുഷ്യരുടെ അമ്മയാണ് പശു. ഏത് മതത്തിൻ്റെ ആളായാലും, ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും, നമ്മളെല്ലാവരും കുടിക്കുന്നത് പശുവിൻ്റെ പാലാണ്. അന്നേരം ആ ഒരു പാല് കുടിക്കുമ്പോൾ നമ്മുടെ അമ്മ തന്നെയല്ലേ, അതിലെന്താണ് സംശയം? എവിടെയൊക്കെയാണോ പശുവിനെ ദ്രോഹിക്കുന്നത്, സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെയൊക്കെ കർമ്മഫലങ്ങളാണ് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും എന്തുമാത്രം പശുഹത്യ ചെയ്യുന്നുണ്ടെന്നറിയാം. എവിടെയൊക്കെയാണ് പശുവിനെ ദ്രോഹിക്കുന്നത്, വിഷമിപ്പിക്കുന്നത്, അന്നേരം നമ്മൾ ആ ഒരു മാംസ രുചിക്ക് വേണ്ടി മാത്രം നമ്മളിത് എല്ലാം ഇതൊക്കെ നാവിൻ്റെ രുചിക്ക് വേണ്ടി മാത്രം നമ്മൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ഒരു ബുദ്ധിയില്ലാത്തവർ ഇതെല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ആ അന്ന് ആ ഒരു ഇത്രയും വർഷങ്ങളായിട്ട് ആ പശുക്കൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോ, കാളകൾ എന്തുമാത്രം വിഷമം അനുഭവിച്ചോ, ആ കണ്ണീരൊക്കെ ആര് കണ്ടു,
അതൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും നിസ്സഹായ അവസ്ഥയിലിരുന്നു അല്ലേ? അതൊരു അതിൻ്റെയൊക്കെ കർമ്മഫലം പല രീതിയിലും എല്ലാവർക്കും അനുഭവിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കി നിൽക്കെ എത്രയോ പശുക്കളെ ബലാത്കാരേണ ഈ വണ്ടിയിലൊക്കെ കുത്തി നിറച്ച് കൊണ്ടുപോകും. നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അന്നേരം ആരാണോ അതിനെ വളർത്തിയത് അത് തന്നെയാണ് ആ കാശ് കൊടുത്ത് അതിനെ വിറ്റിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ എത്രയും കാശൊന്നുമില്ല. ഇനി അവിടെ ചെന്ന് ചോദിച്ചാൽ അവർക്ക് കാശ് കൊടുത്താലേ അതിനെ തിരിച്ചു തരും. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്ത് പറയാനാണ്? അതായത് ഇതൊക്കെ അറിഞ്ഞോ അറിയാതെ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു പരിസരത്തിൽ താമസിക്കാമെന്നിരിക്കട്ടെ, അന്നേരം ഒരു 100 പേര് ഒന്നിച്ചിരുന്ന് താമസിക്കുകയാണ്. അതിൽ ഒരു 10-20 പേര് നല്ല രീതിയിൽ ധർമ്മം ആചരിച്ച് ജീവിക്കുന്നു. ബാക്കി 80% ആൾക്കാരും ഇതേപോലുള്ള തെറ്റുകൾ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള 20% ആൾക്കാർക്കും ആ 100% കൂട്ടത്തിലായതുകൊണ്ട് ആ ഒരു കർമ്മഫലം സ്വീകരിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായതുകൊണ്ട് സാധുജനങ്ങൾക്കും ആ ഒരു ദുഃഖം അനുഭവിച്ചേ പറ്റൂ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ അറിവ് കൊണ്ട് ഒരിക്കലും ഒരു തെറ്റ് സംഭവിക്കരുത്, അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതും കൂടാതെ നമുക്ക് ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക. സത്യം പറഞ്ഞാൽ അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവർ അന്നേരത്തെ ആ ഒരു ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഇത് മുന്നോട്ട് എന്തുമാത്രം ഭവിഷ്യത്തുണ്ടാക്കുമെന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഡ്രഗ്സ് കഴിക്കുന്നു. ഡ്രഗ്സ് കഴിക്കുമ്പോൾ അന്നേരത്തെ ആസ്വാദനം മാത്രമേ അവൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഇനി മുന്നോട്ട് ആ ജീവിതം എത്ര അധപ്പതിക്കാൻ പോകുന്നു, എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നു, അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അത്രത്തോളം ബുദ്ധി അവർക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എലിഫൻ്റ് യൂസ്ഡ് ഫോർ ടെമ്പിൾ പൂരം ഈസ് നോട്ട് അഡ്വൈസബിൾ. പക്ഷെ ആനകളെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അത് ദ്രോഹിക്കുന്നില്ലല്ലോ, അവരെ കട്ട് ചെയ്തെങ്കിലും കൊല്ലുന്നില്ലല്ലോ. ഇപ്പം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം ഭഗവാനെ ആ തിടമ്പൊക്കെ എടുക്കാനും അതിനൊക്കെ യൂസ് ചെയ്യാം, അത് തെറ്റില്ല. പക്ഷെ അതേ സമയത്ത് പശു എന്ന് പറയുന്നത് എന്താണ്? പശുവിനെ അങ്ങോട്ട്, അതും ആനയ്ക്ക് വലിയ സൗഭാഗ്യമല്ല ഭഗവാനെ തൊടുക എന്ന് പറയുന്നത്. അത് അവരുടെ ജന്മമൊക്കെ അവർക്ക് മോക്ഷം ലഭിക്കും, കാരണം ഭഗവാനാണ് അവരുടെ മുകളിലിരിക്കുന്നത്. പക്ഷെ പശുവിൻ്റെ കാര്യം അങ്ങനെയല്ല. പശുവിനങ്ങനെ ഭഗവാനെ മുകളിൽ ഏൽക്കണമെന്നൊന്നും ഇല്ല, അവർ പവിത്രമാണ്. അന്നേരം അവരെ വെറുതെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല, ഭഗവാന് വലിയ വിഷമമാവും, അതൊക്കെ വലിയ വലിയ ദുഃഖത്തിലേക്ക് കലാശിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കണം, അറിഞ്ഞോ അറിയാതെയോ പശുക്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് സ്വപ്നത്തിൽ പോലും ഉണ്ടാകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് അത്രയ്ക്കും മാംസം കഴിക്കണമെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ മക്കളാണ്, ഒരു ജീവജാലത്തെ പോലും ദ്രോഹിക്കും. ഇപ്പം പട്ടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, പട്ടിയെ പോലും വിഷമിപ്പിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ പറഞ്ഞത് താരതമ്യേന ആ ഒരു പട്ടിയെക്കാട്ടി എത്രയോ ശ്രേഷ്ഠം, എത്രയോ 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 ശ്രേഷ്ഠ സ്ഥാനമാണ് പശുവിനെന്ന് മനസ്സിലാക്കിയിരിക്കണം. അന്നേരം പട്ടികളെ നമ്മൾ ഇത്രത്തോളം കെയർ ചെയ്യുന്നു, ഏത് ബ്രീഡ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ സൂക്ഷിച്ച്, സത്യം പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നു അല്ലേ? അതേസമയത്ത് ദാരിദ്ര്യത്തിൽ കിടക്കുന്ന, തെരുവിൽ കിടക്കുന്ന പശുവിന് നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, പാല് തീർന്ന ഉടനെ വേസ്റ്റായിട്ടാണ് കാണുന്നത്. പട്ടിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നു, കുര മാത്രമല്ലേ കിട്ടുന്നുള്ളു, കുരയും കടിയും, പിന്നെ പുറമേ നിന്ന് കുറച്ച് സാധനം വീഴും, അത് കോരേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഒന്ന് ആലോചിച്ച് പോകുന്നത്. അന്നേരം നമ്മുടെ ജീവിതം നരകതുല്യമാക്കരുത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പശുവിനെ വളർത്തുക. സ്ഥലമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്ഥലം ഒപ്പിക്കുക. എങ്ങനെയാണ്? കുറച്ച് സ്ഥലം, ഇപ്പോൾ വെച്ചൂർ പശുവൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ഥലം മതി. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും അതൊക്കെ ഇരിക്കും. പക്ഷെ ആ പശു നിൽക്കുന്നിടത്ത് എന്താ ഐശ്വര്യമെന്നറിയോ? അത് ആ പശുവിൻ്റെ പാലിനെക്കുറിച്ച് ദൈവം ചിന്തിക്കരുത്. പാലില്ലെങ്കിലും കുഴപ്പമില്ല, പശു നിന്നാൽ മതി.
പശുവിനെ നമ്മൾ അമ്മ എങ്ങനെ സംരക്ഷിക്കുന്നു അതേപോലെ നോക്കുക അല്ലേ. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തി, വളർത്തിയതിന് ശേഷം അവർ വൃദ്ധരാകുമ്പോൾ ഉടനെ ഇവരിൽ നിന്ന് ഒന്നും കാശുമില്ല ഒന്നുമില്ല, അതുകൊണ്ട് അറക്കാൻ കൊടുക്കുമോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനും അമ്മയും ചിന്തി, ഇവനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞ് അറക്കാൻ കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? ഇല്ലല്ലോ, നിസ്വാർത്ഥമായിട്ട് അച്ഛനും അമ്മയും നമ്മളെ വളർത്തിയില്ലേ. ഇനി വളർന്നതിന് ശേഷം നമ്മൾ തിരിച്ചൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ കുഴപ്പമില്ല നമ്മുടെ മക്കളല്ലേ എന്ന് പറഞ്ഞ് വിട്ടുകൊള്ളുന്നു. അന്നേരം അവരെത്രത്തോളം നിസ്വാർത്ഥത ചെയ്യുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം മുന്നോട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഗോശാലയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്ന പോലെ. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ നോക്കാതെ ഇരിക്കുന്ന പശുക്കളുണ്ടോ, ഈ അറവുശാലയിലേക്ക് കൊടുക്കുന്ന പശുവിനെ, അവരെയൊക്കെ സംരക്ഷിക്കുക. കാരണം അവിടെ ചെല്ലുമ്പോൾ കാശ് ചോദിക്കണം, അതിന് കാശ് വേണം. അങ്ങനെ അതിനുവേണ്ടി ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് എവിടേക്കാണോ പശുക്കളെ നോക്കാതെ അറവുശാലയിൽ കൊടുക്കുന്നത് അവരെയൊക്കെ സംരക്ഷിക്കും. പക്ഷേ വലിയ പ്രശ്നമാണ്, ഇവർ മാംസത്തിന് വേണ്ടിയാണ് വിൽക്കുന്നത്, അവർ വാങ്ങുന്നത് മാംസത്തിന് വേണ്ടിയാണ്. അന്നേരം കാശ് കൊടുത്താലും അവർ ചിലപ്പോൾ റെഡി ആവത്തില്ല. അന്നേരം നല്ലൊരു പ്ലാനിങ് വേണം, നല്ലൊരു ടീം വേണം. നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പശുക്കളെ സംരക്ഷിക്കണം, കുറഞ്ഞ പക്ഷം ഗുരുവായൂർ ചുറ്റിപ്പറ്റി എവിടുന്ന് ഒരു പശു പോലും ഒരു അറവുശാലയിൽ പോകരുത്, അങ്ങനെയുള്ള തീരുമാനം നമ്മളെടുക്കണം. അത്രയും നമുക്ക് പറ്റൂ അല്ലേ. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഗുരുവായൂർ തിരുസന്നിധിക്ക് ചുറ്റും ഗുരുവായൂരപ്പൻ്റെ കൺമുന്നിൽ വെച്ചും ഒരു പശു പോലും അറവുശാലയിൽ പോകരുത്. ആരുടെ വീട്ടിൽ എന്ത് പശു ഉണ്ടെങ്കിലും നോക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മെല്ലെ മെല്ലെ നമുക്ക് എടുക്കാനുള്ള പ്ലാനുണ്ട്. ഇപ്പോൾ ഉടനെയല്ല, ഇപ്പോൾ കൊറോണയൊക്കെയാണ്, കുറച്ചും കൂടെ സ്ഥലമൊക്കെ അതിനുവേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗോശാല അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്ലാനിംഗ് ഒക്കെ ഐസോളിനസ് ഭക്തി വിനോദ് സ്വാമി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അതൊക്കെ മുന്നോട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിനുവേണ്ടി വേണം. കാരണം കുറഞ്ഞ പക്ഷം ഈ ഒരു ഗുരുവായൂർ തിരുസന്നിധിയിൽ പശുവിൻ്റെ രക്തം വീഴാൻ പാടില്ല. കാരണം ഇത് ഗുരുവായൂരപ്പൻ്റെ സ്ഥലമാണ്, ഗുരുവായൂരപ്പൻ്റെ മണ്ണാണ്, ഭക്തരുടെ മണ്ണാണ്. അതുകൊണ്ട് ഈ ഒരു ചുറ്റളവിൽ ഒരു തെറ്റും സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ സംരക്ഷിക്കണം. അന്നേരം ഗുരുവായൂരപ്പനോട് നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ കാണിക്കേണ്ടത് അല്ലേ, ആക്ഷനിലൂടെ കാണിക്കണം. അന്നേരം ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കണം. ഭഗവാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്? നാമജപം, ഭഗവാന്റെ കുറിച്ചുള്ള ശ്രീമദ് ഭാഗവത കഥാശ്രവണം, നാരായണീയം പ്രഭാഷണം, അങ്ങനെയൊക്കെ. അതുകൂടാതെ എന്താണ്? ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നടക്കാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എന്ത് ചെയ്യണം? മാംസഭക്ഷണം ഈ ചുറ്റളവിലെങ്കിലും എങ്ങനെയെങ്കിലും മാറ്റാൻ ശ്രമിക്കണം. അതുകൂടാതെ അവിഹിത ബന്ധങ്ങൾ നടക്കുന്ന ഒരു രീതിയിലുള്ള സാഹചര്യം വരുന്നത്, ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ചൂതുകളിയൊന്നും പാടില്ല. അങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കണം നമ്മൾ. അന്നേരം നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഗുരുവായൂർ 4 മൈൽ ചുറ്റളവിൽ വരുമ്പോഴേ നമുക്ക് ആ ഭൂലോക വൈകുണ്ഠത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അറിയാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റും ഭഗവാനെ കാണുമ്പോൾ മാത്രമേ ആ വൈകുണ്ഠത്തിൻ്റെ ആ ഒരു അനുഭൂതി ലഭിക്കുന്നുള്ളൂ. പക്ഷേ ആ ചുറ്റും ആ ഒരു 4 മൈൽ ചുറ്റളവിലും നമുക്ക് ആ ഒരു രീതിയിലുള്ള ജീവിതശൈലി അവിടെയുള്ള ഭക്തജനങ്ങളും എല്ലാവരും കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും എന്നറിയാമോ? നമ്മൾ ആ 4 മൈൽ ചുറ്റളവിൻ്റെ ആ ഒരു ബോർഡറിലോട്ട് പ്രവേശിക്കുമ്പോഴേ നമുക്ക് ആ ഒരു അനുഭൂതി കിട്ടാൻ പറ്റും. ഇത് നമുക്ക് തിരുപ്പതിയിൽ ചെന്നാൽ കിട്ടും. കാരണം തിരുപ്പതിയിൽ അവിടെ എല്ലാം ധാമമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ ഈ 4 രീതിയിലുള്ള ഒരു തെറ്റും നടക്കത്തില്ല. വൃന്ദാവനം മുഴുവൻ അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ എങ്ങും ഈ 4 തെറ്റുകൾ ചെയ്യുന്നില്ല. അതേപോലെ ഗുരുവായൂർ തിരുസന്നിധിയിൽ നടന്ന അതിനുള്ള അനുമതി ഭഗവാൻ തന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അന്നേരം നമുക്ക് ആ ഒരു ഭഗവാന്റെ ആ ഒരു ഭൂലോക വൈകുണ്ഠം പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ ഒരു ആര് വന്നാലും ആ ഒരു ബോർഡർ താണ്ടുമ്പോഴേ നമുക്ക് ആ ഒരു വേറൊരു ലോകത്തേക്ക് പ്രവേശിച്ച പോലെ തോന്നും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ചിന്തിക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പരിശ്രമിക്കുക അല്ലേ. ഒരാളിൽ നിന്ന് ആ ചിന്ത വരുന്നു, രണ്ട് പേര് ചേർന്ന് അതേ കാര്യം ചിന്തിക്കുമ്പോൾ രണ്ടു പേരുടെ ചിന്തകളായി, 3 പേര് ചേർന്ന് ചിന്തിക്കുമ്പോൾ 3 പേരുടെ ചിന്തകളായി, അങ്ങനെ ഒന്നിച്ച് ഭക്തരെല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് നമ്മുടെ ചിന്തകളായി. അത് പിന്നെ ഒരു മുന്നോട്ടത് വലിയ ശക്തി പ്രാപിക്കും. അതിന് ഭഗവാന്റെ അനുഭൂതിയും കൂടെ ലഭിക്കുമ്പോൾ എന്താണ്? അത് പ്രാവർത്തികത്തിലാവും. അതാണ് അന്നേരം
ഗോസംരക്ഷണം ചെയ്താൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും, യാതൊരു സംശയവും വേണ്ട. പശുക്കളെ സംരക്ഷിക്കാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഒരു കഠിന പ്രശ്നത്തിൽ, കഠിന ബുദ്ധിമുട്ടിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പശുക്കളെയൊക്കെ സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മേൽഗതി ഉണ്ടാവും. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അന്നേരം ഇന്നലത്തെ ശ്ലോകത്തിൻ്റെ തന്നെ ബാക്കിയാണ്, ഇന്നലത്തെ ശ്ലോകം നമുക്ക് ചർച്ച ചെയ്യാം. അത് നമ്മൾ ചർച്ച ചെയ്തു ഇന്നലെ. എന്താണ് പറയുന്നത്? അല്ലയോ മഹാത്മാവേ, രോഗഹേതുവായ ഒരു പദാർത്ഥത്തെ അതേ രോഗചികിത്സയ്ക്കായി പ്രയോഗിക്കുന്ന പക്ഷം ആ രോഗം ഭേദമാകുകയില്ലേ? അതേപോലെ തന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഏവം നൃണാം ക്രിയായോഗ സർവേ സംസ്രിതയേതവ ത ഏവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ എന്നാണ് വിവർത്തനം ഭാഗത്തിൽ ശ്രീ പ്രഭുപാജി പറയുന്നത്. നോക്കാം. അപ്രകാരം സർവ്വജനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഭഗവത് സേവനത്തിന് സമർപ്പിക്കുമ്പോൾ ചിരസ്ഥായിയായ ബന്ധത്തിന് ഹേതുവായ അതേ കർമ്മങ്ങൾ കർമ്മവൃക്ഷത്തിൻ്റെ ഹന്താവായി തീരുന്നു അല്ലേ? നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തന്നെ ഇതിൽ പറയുകയാണ്. അതാണ് നമ്മൾ ആ ഒരു വിഷയം ഏറ്റെടുത്തത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു പട്ടിയെ സംരക്ഷിക്കുകയാണെങ്കിൽ എന്തുമാത്രം ചിലവാണ് അല്ലേ? എന്തുമാത്രം സമയം കൊടുക്കണം? സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശം വേണോ പശുവിനെ നോക്കാൻ വേണ്ടി? ഇനി നാടൻ പശുക്കളോട് നമുക്ക് താല്പര്യമില്ല, കാരണം പാല് കുറവാണെന്നുള്ള ചിന്തയാണ്. എന്ത് പറയുന്നത്? ഇനി ബ്രീഡിനെ കൊണ്ടുവരും, പക്ഷെ നമ്മുടെ നാടൻ പശുവിൻ്റെ ആ ചാണകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതിലെ ആ ഒരു 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 ടൈം കിട്ടുന്ന ചാണകം മതി എത്രയോ സ്ഥലം അവിടുത്തെ ആ വളത്തിന് വേണ്ടി. കാരണം ഇതിൽ വരുന്ന ഒരു ഫെർട്ടിലൈസേഷൻ ആക്കാനുള്ള ആ ഒരു പവർ ബ്രീഡ് പശുവിനില്ല. നമ്മൾ പാല് മാത്രമാണ് നോക്കുന്നത്, ക്വാണ്ടിറ്റി മതി നമുക്ക്, ക്വാളിറ്റി വേണ്ട. എന്നിട്ട് ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വീട്ടിലും ഒരു പശുവിനെ വളർത്തിക്കഴിഞ്ഞാൽ എന്താ നല്ലതല്ലേ? പശു സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമത്തിലുള്ളവരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ പണ്ടൊക്കെ ജീവിതം, അതാണ് ശ്രീല പ്രഭുപാജി പറയുന്നത്, ലളിതമായിട്ടുള്ള ജീവിതം ഉയർന്ന ചിന്താഗതി, സിമ്പിൾ ലിവിങ് ഹൈ തിങ്കിങ്. നമ്മുടെ കുറച്ച് സ്ഥലം, കൃഷിസ്ഥലമുണ്ട്, പശുക്കളും ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് വേണ്ടുന്നത്? നമ്മൾ എത്ര ടെൻഷനായിട്ട് ഇരിക്കുകയാണെങ്കിലും പശുവിനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സത്വഗുണത്തിലായി. കാരണം പശു സത്വഗുണത്തിലാണ്. അന്നേരം ഉടൻ തന്നെ നമ്മുടെ ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ റിലീസായി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം പല ആൾക്കാരും ട്രോൾ ഇറക്കുന്നത് ചാണകത്തിൻ്റെ, ട്രോൾ എടുക്കുന്നവർക്ക് എന്താണ് പറയാൻ പറ്റാത്തത് അല്ലേ? വിഡ്ഢികൾ എപ്പോഴും വിഡ്ഢിത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവണ്ടേ? ഇപ്പോൾ IIT കോളേജിലും വലിയ വലിയ സയൻറ്റിസ്റ്റുകളും തമ്മി തമ്മി പുതിയൊരു ടെക്നോളജിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അതേപോലെ ഉയർന്ന മേധാശക്തിയുള്ളവർ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കും, ലോകത്തിനെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ പറയും, പക്ഷെ സാധാരണ ജനങ്ങൾ, കുട്ടികൾ എപ്പോഴും കുട്ടിത്വം കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മുതിർന്നവരെന്തോ ആ കുട്ടികൾ കളിയാക്കുന്നതുകൊണ്ട് ഉടനെ നമ്മൾ ആ ഒരു നമുക്കറിഞ്ഞുകൂടെ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലോകത്തെ മുഴുവൻ മാറ്റാൻ നമുക്ക് പറ്റത്തില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? ബി ദ ചേഞ്ച് ദാറ്റ് യു വോണ്ട് ടു സീ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ എന്ത് മാറ്റമാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിൽ നിന്നും തുടങ്ങണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പശുവിനെ സംരക്ഷിക്കുന്നത് പാലിന് വേണ്ടി ആകരുത്. പാലെന്ന് പറയുന്നത് പശുവിൻ്റെ ബോണസായിട്ട് കരുതുക. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ പശുവിനെ സംരക്ഷിക്കണം. അതുമാത്രം മതി, നമുക്ക് പല രീതിയിലും അതിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സമ്പത്തും വരും, ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. പക്ഷെ നമ്മളെന്താ ചിന്തിക്കുന്നത്? പശുവിനെ വളർത്തി അതിൽ നിന്ന് പാല് വിറ്റിട്ട് കാശുണ്ടാക്കണമെന്ന്? അങ്ങനെയല്ല ആക്ച്വലി. എന്നിട്ട് പശു പൊതുവെ പാട്ടൊക്കെ വെച്ചു കൊടുക്കും, പാട്ട് വയ്ക്കുമ്പോൾ പശുവിന് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ്. അതായത് പാട്ട് അതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പശു ഏകദേശം മനുഷ്യരെ പോലെയാണ്, പട്ടിയല്ല മനുഷ്യരെ പോലെ. കാരണം പശുവിൻ്റെ ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മം മനുഷ്യരുടെ ജന്മമാണ്, അല്ല കുരങ്ങന്മാരിൽ നിന്നല്ല നമ്മൾ വരുന്നത്. സത്വഗുണം അനുസരിച്ച് എന്തു പറയുന്നത്, പശുക്കളുടെ ജന്മം കഴിഞ്ഞാൽ ഉടനെ അടുത്ത മനുഷ്യജന്മമാണ്. അന്നേരം നമ്മളെപ്പോലെ ഫീലിങ്സ് എല്ലാം നമുക്കുണ്ട്, പശുക്കൾക്കുണ്ട്. ചിലവർ പശു സംരക്ഷണത്തിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് ചോദിക്കുന്നത് ആയിട്ടില്ല, എല്ലാവരും
പ്രാർത്ഥിക്കുമോ? എല്ലാം റെഡിയാകുമ്പോൾ ഞാൻ അറിയിക്കാം. അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണ്ടി വരും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ കാശല്ല നമുക്ക് വേണ്ടുന്നത്, നിങ്ങൾ ഓരോ വ്യക്തികളും ഓരോ ഉത്തരവാദിത്വം എടുക്കണം. പശുവിനെ സംരക്ഷിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ നൽകും, അദ്ദേഹത്തിൻ്റെ പശുക്കളല്ലേ, എന്തുകൊണ്ട് അദ്ദേഹം നൽകത്തില്ല? അദ്ദേഹം നൽകും, എവിടെ നിന്നെങ്കിലുമൊക്കെ വരും, അതൊന്നും നമുക്ക് ടെൻഷനില്ല. പക്ഷെ നമുക്ക് ടെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ വ്യക്തികളും ഉത്തരവാദിത്തങ്ങൾ എടുക്കണം. എങ്ങനെ ഉത്തരവാദിത്വം എടുക്കണം? നിങ്ങളുടെ ബന്ധപ്പെട്ട ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെ കുറഞ്ഞ പക്ഷം ഒരു പശുവിനെങ്കിലും നിർത്തണം. എന്നിട്ട് നിസ്വാർത്ഥമായിട്ട് അതിനെ നോക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും നോക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ എന്ത് ഐശ്വര്യമൊക്കെ ആയിരിക്കും വരുന്നതെന്നറിയോ. എന്നിട്ട് ആ പശു പ്രസവിച്ച് ഒരു കാള ജനിച്ചാലും അതിനെയും കൊടുക്കരുത്, വിൽക്കരുത്, നിൽക്കട്ടെ. ആ പശു, ആ കാള നിൽക്കുന്ന ആ സ്ഥലം മണ്ണിൽ അതിൽ ആ ഒരു കാളയുടെ കാല് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ധർമ്മമായി, അവിടെ പിന്നെ സ്വർണം തന്നെ വിളയും എന്നുള്ളത്, അതിൽ യാതൊരു സംശയവും വേണ്ട. ആ ഭൂമിക്ക് ആ കാളയുടെ സ്പർശനം കിട്ടണം. ധർമ്മം, ധർമ്മമായി അവിടെ, ധർമ്മം സ്ഥാപിച്ചു കഴിഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇപ്പം എന്താണ്, പശു പ്രസവിച്ച കാളെ ഷു വേസ്റ്റായി, നേരെ അറിവുശാലയിൽ കൊടുക്കാൻ, വെറുതെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് ആലോചിച്ച് പോകണേ, എല്ലാത്തിലും നമ്മൾ കാൽക്കുലേഷൻ ആണെന്നുള്ളതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി അത്താഴത്തിന് ആരെങ്കിലും പട്ടിണിക്കാരുണ്ടോ, അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുമായിരുന്നു. ഇന്ന് ഗസ്റ്റ് ആരെങ്കിലും വന്നാലേ നമുക്ക് ടെൻഷനോ, ഷോ ഇങ്ങേരുടെ അണ്ണാക്കിൽ ഇനി കുത്തി കേട്ടണം. ഒരു നിസ്വാർത്ഥത ഇന്നത്തെ കാലത്ത് ഇല്ലെന്നുള്ളതാണ്. ഇനി ആഹാരം വിളമ്പപ്പെടും, മതി, കുറേ ആയില്ലേ. അന്നേരം പണ്ടത്തെ ആ നിസ്വാർത്ഥതയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആൾക്കാർ മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് കഴിക്കട്ടെ, ആ ഒരു നിസ്വാർത്ഥത നമുക്ക് എപ്പം വരുമോ? നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ മാത്രമേ നമുക്കും ഭഗവാൻ നമ്മുടെ ഹൃദയവും മനസ്സും നിറഞ്ഞ് നമുക്ക് നൽകൂ. പക്ഷെ ആ നിസ്വാർത്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു തപസ്യയ്ക്കുള്ള മനോഭാവം ഇല്ല. ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ മുൻകൂട്ടി അറിയിച്ചിട്ട് വന്നൂടെ, ഇങ്ങനെയൊക്കെ വരാൻ പാടുണ്ടോ എന്നൊക്കെയാണ് ഉള്ളിൽ ഉദ്ദേശം. പക്ഷെ പുറമെ നന്നായി കേട്ടോ വന്നത്, വളരെ നന്നായി വന്നത്. പക്ഷെ ഉള്ളിൽ ചിന്തിക്കുന്നു, ഇവർക്ക് ഇപ്പോഴാണോ വരാൻ തോന്നിയത്, ഇനി ഇവർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കണം അതുണ്ടാക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ അകത്തുനിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ചിന്തയോടുകൂടിയാണ് കുക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിനോട് വളരെ സ്നേഹത്തോടെ വിളമ്പുകയും ചെയ്യും. അദ്ദേഹം വിചാരിക്കും പാവം സ്നേഹത്തോടെയാണ് തന്നത്, അദ്ദേഹം കഴിക്കുമ്പോൾ വയറ് വരുമോ. അന്നേരം അങ്ങനെ ആയി പോരുത് നമ്മുടെ ജീവിതം. അന്നേരം നമ്മുടെ വീട്ടിൽ ആരൊക്കെ വന്ന, അതിഥി ദൈവോ ഭവ, ഭഗവാൻ നമ്മുടെ വീട്ടിൽ വന്ന്, ദേവൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, അവർ ദൈവമായെന്ന് ഒരിക്കലും വിചാരിക്കുക, അല്ലെങ്കിൽ പിന്നെ ദൈവൻ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുക. അവരെപ്പോഴാണോ വരുന്നത് അത് ഭഗവാന്റെ നിശ്ചയമായിട്ട് കരുതി സന്തോഷത്തോടുകൂടി അവരെ തൃപ്തിപ്പെടുത്തുക. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അതായത് എത്രത്തോളം നിസ്വാർത്ഥത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു, നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും ഭഗവാൻ വളരെയധികം സന്തോഷിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അതിൽ ഭഗവാന് വേണ്ടി അത് ആയി, ഭഗവാന് വേണ്ടിയുള്ള ആ ഒരു ഇതായി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാൾ വന്നു, അന്നേരത്തേക്ക് നമുക്ക് ഇതെല്ലാം ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഭഗവാനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ കൊടുത്തത്, എല്ലാം അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഭഗവാൻ സന്തോഷിക്കും. നിസ്വാർത്ഥപരമായിട്ട് പ്രത്യേകിച്ച് ഭഗവത് ഭക്തരെയോ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അവരൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഭഗവാൻ ഒരുപാട് തൃപ്തിപ്പെടും. ആ വരുന്ന വ്യക്തിയുടെ ബോധത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ സഹായവും, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് മനുഷ്യരല്ലാതെ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥത മാറ്റിവെക്കണം, നിസ്വാർത്ഥരാവണം. എന്നിട്ട് തുടക്കം പശു സംരക്ഷണത്തിൽ നിന്നാണെങ്കിലും അവിടെ ഒതുക്കി നിൽക്കരുത്. എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ സംരക്ഷിക്കണം, പട്ടികളെ ഉൾപ്പെടെ. എൻ്റെ അടുത്ത് പട്ടികളെ മടിയിൽ വെച്ച് വളർത്തുകയെന്നല്ല, അവർക്ക് അവരുടെ വഴിയങ്ങ് വിട്ടുകൊടുക്കുക, അത്രയേ ഉള്ളൂ. കൂടുതൽ അവരുടെ ജീവിതത്തിലൂടെ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക, അവരെ അങ്ങോട്ട് ഇന്ന് അടിക്കുക, അതൊന്നും ചെയ്യാതിരിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കണം, ബിക്കോസ് എവറി ലിവിങ് ബീങ് ഹാസ് എ റൈറ്റ് ടു ലിവ് ഇൻ ദിസ് വേൾഡ്. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ചെറിയ ഒരു ഉറുമ്പ് മുതൽ ഉപരി ലോകത്തുള്ള ദേവന്മാർ മുതൽ എല്ലാവർക്കും. അന്നേരം നമ്മുടെ സുഖസന്തോഷം മറ്റൊരു ജീവജാലങ്ങളുടെ സുഖത്തിന് ഒരു ഭീഷണി ആവരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ
സന്തോഷം മറ്റൊരു ജീവജാലത്തിൻ്റെ ദുഃഖമായി മാറരുത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം പല ആൾക്കാരും പറയും, ഓ നമ്മൾ വെജിറ്റേറിയൻ ആകുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മൃഗങ്ങളുടെ പോപ്പുലേഷൻ കൂടുന്നില്ല, ഇത്രയും കൗണ്ട് കൂടുന്നില്ല, അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ പോപ്പുലേഷൻ കൂടുന്നില്ലേ? അതിന് നമ്മൾ എന്താ എല്ലാത്തിനെയും കൊന്നു കൊന്ന് തിന്നാൽ മതി? മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടുന്നില്ലേ, അതിനെന്താണ് നമ്മൾ ഉത്തരം പറയുന്നത്? അവരെ ഇങ്ങനെ കൊന്നു തിന്നാൽ മതിയോ? അതാണോ മനുഷ്യത്വം? പോപ്പുലേഷൻ അല്ല പ്രശ്നം, അത്യാഗ്രഹമാണ് പ്രശ്നം. പറയുന്നില്ലേ, ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാമെന്ന് പറയുന്നില്ലേ? ഞാൻ ഇതിനു മുമ്പേ ഒരു സത്സംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട് വലുതോ ചെറുതോ അല്ല, എത്ര പേരെ അതിൽ ഉൾക്കൊള്ളാമെന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ എത്രയും സ്പേസ് ഉണ്ടോ ആ വ്യക്തിക്ക് വേണ്ടി അതിനനുസരിച്ചിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടെമ്പിൾ നോക്കിക്കോളൂ, ഇതിൽ കണ്ട ഇത്രയും സ്പേസ് ഉണ്ട്, കണ്ടോ? ഇത്രയും സ്പേസ് ഉണ്ട്. എന്നാലും ഇവിടെ എത്ര പേർക്ക് കിടക്കാൻ പറ്റും? ചിലവർ പറയും ഒരു 3-4 പേർക്ക്, ചിലവർ ഒരു 10 പേര്. അത് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്പേസ് ഉണ്ടോ അത്രത്തോളം ഇരിക്കും. ചിലർ പറയും, ഹേ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും സ്പേസ് വേണം. എന്നാലും ചിലവരുടെ വീട്ടിലെ ബെഡ്റൂം ചിലപ്പോൾ ഇത്രയും സ്പേസ് ആയിരിക്കും. ആ അത്രയും വലിയ ബെഡ്റൂമിൽ കിടക്കുന്ന ആ ഒരൊറ്റ ആളായിരിക്കും. ഒന്ന് ആലോചിക്കണം, എൻ്റെ രാജകീയ കൊട്ടാരം, എൻ്റെ പള്ളിപ്പുറക്കത്തിനുള്ള സ്ഥലം എന്നൊക്കെ വിചാരിക്കുന്ന ആളാണ്. പക്ഷെ അതേ സമയത്ത് ഇതിൻ്റെ ഒരു കാൽഭാഗമുള്ള വീടുകളുണ്ട് ബോംബെയിലൊക്കെ, ധാരാവിയിലൊക്കെ പോയി. ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ ഗുണ്ടയൊന്നും അല്ലായിരുന്നു, അവിടുത്തെ ഇതിൻ്റെ ഒരു കാൽഭാഗമുള്ളൊരു വീടുണ്ട്. അതായത് ആ കാൽഭാഗത്തിലുള്ള വീട്ടിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 5 പേരാണ് കിടക്കുന്നത്. അവരവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങും, അവരുടെ കാര്യം പോകും, അതൊക്കെയാണ്. അന്നേരം സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അന്നേരം പോപ്പുലേഷൻ അല്ല പ്രശ്നം, ആ പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ ആയിരിക്കണം. ഭൂമിക്ക് ശാപമായിട്ടുള്ളവരായിരിക്കരുത്, ഭൂമിക്ക് ഭാരമായിട്ട്. ഭൂമിക്ക് ഭാരം എപ്പോഴാണ് വരുന്നത്? അത് ജനങ്ങളുടെ സംഖ്യ കൂടുമ്പോഴല്ല, അധർമ്മികളായിട്ടുള്ള വ്യക്തികളുടെ സംഖ്യ കൂടുമ്പോഴാണ് ഭൂമിക്ക് ഭാരമായിട്ട് തോന്നുന്നത്. ഇപ്പം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആ വ്യക്തി ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാലോ, അവർ എത്ര നേരം ഇരുന്നാലും നമുക്കൊരു ഭാരമല്ല, അവർ കൂടുതൽ നേരം ഇരിക്കണം, അവരെ വിട്ട് പിരിയാൻ നമുക്ക് തോന്നത്തില്ല. അതേപോലെയാണ് ഭൂമിദേവിക്കും. ധർമ്മനിഷ്ഠരായിട്ടുള്ള സജ്ജനങ്ങൾ അവരുടെ തൃപ്പാത ഈ ഭൂമിയിൽ പതിക്കുംതോറും ഭൂമിദേവിക്ക് രോമാഞ്ചം കൊള്ളും എന്നുള്ളതാണ്. ഇപ്പം ഭഗവാൻ ദ്വാരകയിലായിരുന്നു, മധുരയിലായിരുന്നു, വൃന്ദാവനത്തിലായിരുന്നു. അന്നേരം വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ പോയപ്പോൾ വൃന്ദാവനവാസികൾക്കെല്ലാം വിരഹം തോന്നുന്നു ഭഗവാനിൽ നിന്നും. എന്നിട്ട് മധുരയിൽ നിന്ന് ദ്വാരകയിൽ പോയപ്പോഴും വൃന്ദാവനവാസികൾക്ക് വിരഹമാണ്. അന്നേരം പക്ഷേ ഈ എല്ലാ സമയത്തിലും ഒരേപോലെ ആസ്വദിച്ചത് ആരാ? ഭൂമിദേവിയാണ്. കാരണം ഭഗവാൻ പാദുകം പോലും ഇല്ലാതെ ഭഗവാന്റെ ആ പാദപത്മം എപ്പോഴും ഭൂമിദേവിയെ സ്പർശിച്ചിരിക്കുകയാണ്. എപ്പോഴും ഭൂമിദേവി കറണ്ട് അടിച്ചു പോലെ ഇരിക്കുകയാണ്. കാരണം ഭഗവാൻ ലക്ഷ്മീദേവി കൊതിക്കുന്ന അതേ പാദമാണ് ആ ഒരു ഭൂമിദേവിയെ സ്പർശിച്ചിരിക്കുന്നത്. അതിന് ആ ഒരു വിരഹം ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റുന്നില്ല, മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ അതേ സമയത്ത് എന്താണ് ആ ഭൂമിയുടെ ഭാരം? അങ്ങനെയുള്ള അധർമ്മികൾ പാദം പതിക്കുമ്പോൾ ഭൂമിദേവിക്ക് അസഹനീയമായിട്ട് തോന്നും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം എവിടെയാണോ പശുക്കളുടെ പാദം പതിയുന്നത്, എവിടെയാണോ ഇപ്പോൾ ഏതെങ്കിലും ഒരു വളരെ ശാപമുള്ള ഭൂമിയാണെങ്കിൽ അവിടെ പശുക്കളെ അങ്ങ് അഴിച്ചുവിടുക. അവരുടെ രക്തം, അവരുടെ കണ്ണീരൊന്നും വീഴാതെ അവരെ സന്തോഷത്തിൽ വിഹരിക്കാൻ വേണ്ടി വിടുക. അവർ പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അധികം താമസിക്കാതെ അവിടെ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശുഭ സൂചനയാണ്, എല്ലാം കൊണ്ടും നല്ല ഇതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതേ പശുക്കളെ നമ്മൾ ദ്രോഹിക്കുകയാണെങ്കിൽ വളരെ വിഷമമായിരിക്കും. അത്തരം അഖിലകോടി ബ്രഹ്മാണ്ഡ നായകൻ ഭഗവാൻ ഏത് റോൾ വേണമെങ്കിലും എടുത്തുകൂടെ അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അല്ലേ? അന്നേരം ഭഗവാൻ ശംഖചക്ര ഗദാപത്മത്തോടുകൂടി വിഷ്ണുവായിട്ട് ലോകത്തിൻ്റെ പരിപാലനം എന്നുള്ളൊരു ഉത്തരവാദിത്വം എടുക്കുന്നു. ഓഫീസിലിരിക്കുകയാണ് ഭഗവാൻ. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ എന്താണ് ഭഗവാൻ ചെയ്യുന്നത്? പശുക്കളെ മേയിച്ച് കിടക്കുകയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. അല്ലാതെ ഭഗവാന്റെ തൊഴിലല്ല അത്, കുലത്തൊഴിലല്ല അത്. ഭഗവാൻ അത് സ്വീകരിക്കുകയാണ്. കാരണം ഭഗവാൻ ഏറ്റവും ഇഷ്ടം പശുവിനെ മേയിച്ച് കിടക്കുന്നതിലാണ്.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പശുക്കൾ എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ദേവേന്ദ്രൻ പോലും വൃന്ദാവനത്തെ മുഴുവൻ നശിപ്പിക്കാൻ നോക്കിയപ്പോഴും അവസാനം വലിയ ആപത്തായി. ഇത് ആരോടാ കളിച്ച് കളിച്ച് ആരോടാ കളിച്ചത്, ഏറ്റവും വലിയ ഡോണിനോടാ കളിച്ചതെന്ന് ഇന്ദ്രന് മനസ്സിലായി. ഇപ്പോൾ ആപത്തായല്ലോ, ഇനി ഇദ്ദേഹത്തെ എങ്ങനെ സോപ്പിടാ എന്ന് വിചാരിച്ചു. ആ ഇതിന് പശുക്കളെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഉപരി സ്വർഗ്ഗലോകത്തിലും ഗോലോകമുണ്ട്. പക്ഷേ അത് ആ ഗോലോകമല്ല, വേറൊരു ഗോലോകം, പശുക്കളുടെ ലോകം. അവിടെ നിന്നുള്ള സുരഭി പശുക്കളെ കൊണ്ടുവന്നിട്ട് മുന്നിൽ നിർത്തിയിട്ട് പശുക്കളെ മുന്നിൽ നിർത്തി അന്നേരം പിന്നെ ഭഗവാൻ ദേഷ്യം വരത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഭഗവാനെ ഒന്ന് സ്തുതിക്കാനും ആ പശുവിൻ്റെ പാല് വെച്ച് അഭിഷേകം ചെയ്യുകയും അങ്ങനെയൊക്കെയാണ് ഭഗവാനെ ഒന്ന് സംതൃപ്തമാക്കിയത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും കൂടാതെ പട്ടിയുടെ മലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊള്ളാമോ? അത് നാറ്റം കാരണം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ പശുവിൻ്റെ ആ ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഏത് അപവിത്രമായിട്ടുള്ള സ്ഥലത്തും പശുവിൻ്റെ ചാണകം വീണ് കഴിഞ്ഞാൽ അത് ശുദ്ധമായി അർത്ഥം. പശുവിൻ്റെ ആ മൂത്രമായാലും അതിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഒരു മൃഗത്തിൻ്റെ, മൃഗമെന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ, ഒരു മൃഗത്തിൻ്റെ ആ ഒരു ചാണകവും മൂത്രവും ഇത്രയും പവിത്രമാണെങ്കിൽ ആ മൃഗമെന്ന് പറയുന്നത് എത്ര പവിത്രമായിരിക്കും. അന്നേരം ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും ഒരു സാമാന്യ ബുദ്ധി ഇല്ലാതെ ആ പശുവിൻ്റെ കരച്ചിൽ വീഴ്ത്തുകയാണെങ്കിൽ അവരെ പോലെ മണ്ടന്മാർ ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ളത്. അവരുടെ കാര്യം പോക്കാണ്, സത്യം പറഞ്ഞാൽ. അറിഞ്ഞുകൊണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ ഇങ്ങനെ നെഞ്ചുരിച്ചിരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ കാര്യം പോക്കാണ്. വലിയ ധൈര്യത്തിൽ എന്താവും, പശുവിനെ ദ്രോഹിച്ചാൽ എന്താവും, നിങ്ങൾ വലിയ കാര്യം പറയത്തില്ല, ഇങ്ങനെ നെഞ്ചും പിരിച്ചിരുന്നാൽ മതി, ബാക്കി ട്രെയിൻ നോക്കിയോളാം. അങ്ങനെ കുറച്ച് പേരൊക്കെ പല പല ഫെസ്റ്റിവലൊക്കെ ചെയ്തു അല്ലേ. അതൊക്കെ വളരെ വിഷമമായിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ ഒരു പാർട്ടിയുടെ ഭക്തമായിട്ടതൊന്നും പറയുന്നതല്ല, പക്ഷെ അതൊക്കെ വളരെ വേദനാജനകമാണ്. പാർട്ടിക്ക് വേണ്ടിയും അതിനും വേണ്ടി നമ്മൾ ഒരിക്കലും പശുവിനെ ഇടയ്ക്ക് കൊണ്ടുവരരുത്. പശു വെച്ച് കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയോട് കളിക്കുന്നതിന് തുല്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരും പശുവിനെ അവരുടെ പാർട്ടിയിലാക്കാനും നോക്കരുത്, ആരും ഒരു പശുവിനെ അവരുടെ പാർട്ടിയിൽ നിന്ന് മാറ്റാനും നോക്കരുത്. കാരണം പശു എന്ന് പറയുന്നത് പാർട്ടിയുടെയല്ല, പശു എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെയാണ്. പശുക്കൾ, ബ്രാഹ്മണർ, ഭക്തർ, ഇതൊക്കെ ഹൈലി ഇൻഫ്ലമേബിൾ എന്ന് പറയത്തില്ലേ, പെട്രോൾ കൊണ്ടൊന്നും എഴുതി വയ്ക്കത്തില്ലേ, വെരി റിസ്കി, വെരി എക്സ്പ്ലോസീവ്, ഹൈലി ഇൻഫ്ലമേബിൾ എന്ന് പറയുന്ന പോലെ അതിനൊന്ന് സ്പാർക്ക് കൊടുത്ത് അക്ഷക്കെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അത് മാത്രമല്ല പൊട്ടിത്തെറിക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ എല്ലാത്തിനെയും ചാമ്പലാക്കി കളയുന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസുരന്മാരൊക്കെ എന്തു പറയുന്നത്, ആദ്യം നല്ലപോലെ തപസ്സൊക്കെ ചെയ്യും. തപസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു അധികാരത്തിലിരിക്കാനുള്ള യോഗ്യത അവർക്ക് കരസ്ഥമാകുന്നു. അധികാരത്തിലിരുന്ന് ആദ്യം ചെയ്യുന്നത് ബ്രാഹ്മണർക്ക് അടിക്കുക, പശുവിനെ കൊല്ലുക, ഇതാണ് അവരാദ്യം ചെയ്യുന്നത്. അന്നേരം എന്താണ്, ദേവന്മാർക്കുള്ള പൂജ നഷ്ടപ്പെടും, അവരുടെ യജ്ഞത്തിനുള്ള ആ ഒരു അർഘ്യമൊക്കെ കിട്ടാതെയാകും, അന്നേരം ഭഗവാൻ അസന്തുഷ്ടനാകും, അന്നേരം ഉടനെ എന്താകും, ദേവന്മാരുടെ ശക്തി കുറയുമെന്നാണ് അവരുടെ വിചാരം. വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി ആലോചിക്കുന്ന, പക്ഷേ അന്നേരം എന്താ പ്രശ്നം എന്നറിയാം, ഭഗവാൻ പെട്ടെന്നൊന്ന് ഇവരെ തട്ടും, അതവർ ചിന്തിക്കുന്നത്. ഇവരുടെ വിചാരം എന്തുവാണ്, ദേവന്മാർക്കുള്ള ശക്തി എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ നിന്നാണ് അവർക്ക് ശക്തി ലഭിക്കുന്നത് അല്ലേ. അതായത് ദേവന്മാർക്ക് ലഭിക്കുന്ന ശക്തി യജ്ഞങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് യജ്ഞത്തിനുള്ള ആ ഒരു അർഘ്യത്തിനുള്ള ഈ എന്താ പറയുക, നെയ്യ് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പശുക്കളെയും ദ്രോഹിക്കുക, ബ്രാഹ്മണരില്ലാതെ മന്ത്രവും ജപിക്കത്തില്ല, അന്നേരം ദേവന്മാർ അശക്തരാകും, അന്നേരം ദേവന്മാരെ തോൽപ്പിക്കുന്നത് വളരെ നിസ്സാരമാണെന്ന് വിചാരിക്കും. പക്ഷേ ദേവന്മാർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴല്ല, ബ്രാഹ്മണർക്കും പശുക്കൾക്കും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഭഗവാന്റെ അവിടെ അലാമടിക്കുന്നത്. പരിപാലനത്തിന് പ്രശ്നം വന്നു, ധർമ്മത്തിന് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനി ഭവതി ഭാരത. ദേവന്മാർക്ക് പ്രശ്നം വരുമ്പോൾ ഭഗവാൻ പറയും, ആ കുറച്ച് അനുഭവിക്കട്ടെ, ഇടയ്ക്കിടെ കുറേ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതല്ലേ, കുറച്ച് കയ്പൊക്കെ അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ബ്രാഹ്മണർക്കും പശുക്കൾക്കും പ്രശ്നം വരുമ്പോൾ ഭഗവാൻ ഉണ്ടായിരിക്കോ? ഇത് ഈ മണ്ടന്മാർ അസുരന്മാർക്ക് അറിയത്തില്ല. ഇവർ വിചാരിക്കും ദേവന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയെന്ന്. അന്നേരം വളരെ ലേറ്റായിട്ട് വരേണ്ട ആൾ വളരെ നേരത്തെ വരുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും പ്രത്യേകിച്ച് ഭഗവാന്റെ ഭക്തർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അലാമൊന്നും നോക്കത്തില്ല, നേരെ അങ്ങ് എടുത്തു ചാടും എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, പശുക്കളെ, ബ്രാഹ്മണരെ, ബ്രാഹ്മണ്യ ജീവിതം അനുസരിച്ച്
ജീവിക്കുന്ന വ്യക്തികളെയൊക്കെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അവരുടെ കണ്ണീരോ അവരുടെ ശാപമോ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വളരെ ശുക്രനടിച്ചു എന്ന് തന്നെ പറയാം. നമ്മുടെ കാര്യം പിന്നെ പോക്കാണ്. എത്ര ജന്മങ്ങളെടുത്താലും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഭഗവാന്റെ തിരുനാമം ജപിച്ച് അറിഞ്ഞോ അറിയാതെ നമ്മൾ എങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പശുക്കളെയോ ബ്രാഹ്മണരോ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ മാംസം കഴിക്കാനുള്ള ഇടയുണ്ടായിട്ടുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് കൂടുതൽ കൂടുതൽ നാമം ജപിക്കുക, കൂടുതൽ കൂടുതൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അപരാധത്തിനായിട്ട് മാപ്പ് അപേക്ഷിക്കുക. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ കാരണം ഇനി അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാതെ നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വോട്ടിന് വേണ്ടിയൊന്നുമല്ല പറയുന്നത്, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, എല്ലാ ജീവജാലങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ പശുക്കൾ എന്ന് പറയുന്നത് ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. ഭഗവാന്റെ മന്ത്രം തന്നെ എന്താണ്? നമോ ബ്രഹ്മണ്യ ദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോബ്രാഹ്മണഹിതായ ച, എപ്പോഴും പശുക്കളുടെയും ബ്രാഹ്മണങ്ങളുടെയും ഹിതം ആഗ്രഹിക്കുന്ന ഭഗവാൻ, അതിലൂടെ ജഗത് ഹിതം, ജഗത്തിൻ്റെ ഹിതം ചെയ്യുന്ന ഭഗവാൻ, ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നത് ഭഗവാൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം എപ്പോഴാണോ ബ്രാഹ്മണരുടെ ക്ഷേമം നല്ല രീതിയിൽ നടക്കുന്നത്, എപ്പോഴാണോ പശുക്കളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നത്, ഭഗവാന് പരിപാലനം കുറച്ചും കൂടി ഈസിയാണ്. ഇത് രണ്ടും ഉറപ്പുവച്ച് കഴിഞ്ഞാൽ എല്ലാം മംഗളമായിട്ട് നടക്കും. പക്ഷേ എപ്പോഴാണ് ഇത് രണ്ടും നടക്കാത്തത്? യഥാർത്ഥ ബ്രാഹ്മണർ ബ്രാഹ്മണരെപ്പോലെ ജീവിക്കാതിരിക്കുമ്പോൾ, ബ്രാഹ്മണ്യ കർമ്മങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ, അതുകൂടാതെ ഗോ സംരക്ഷണം നടക്കാതിരിക്കുമ്പോൾ, രണ്ടും സമൂഹത്തിന് വലിയ ആപത്താണ്. അതായത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, പൂജാരികളായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ നിസ്വാർത്ഥ ഭാവത്തോടുകൂടി ആ ബ്രാഹ്മണ്യ ഗുണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നില്ല, ഭഗവാനോടുള്ള ഭക്തിയില്ല എങ്കിൽ ബ്രാഹ്മണരില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ബ്രാഹ്മണരില്ലാതാകുമ്പോഴും പശുവിൻ്റെ സംരക്ഷണം നടക്കാതിരിക്കുമ്പോഴുമാണ് ഭഗവാൻ അതൃപ്തനാകുന്നത്, ഭഗവാന് വിഷമം തോന്നുന്നത്. ആ ഒരു വിഷമമാണ്, ഭഗവാൻ വിഷമിക്കുമ്പോൾ എന്താവും? ദേവന്മാർ എല്ലാവരും വിഷമിക്കും. അന്നേരം ദേവന്മാരുടെ കയ്യിലാണ് ഈ കാലാവസ്ഥയും അതും ഇതും ഇതുമെല്ലാം. നമുക്ക് വരുന്ന ഓരോ രോഗത്തിൻ്റെയും കാരണം ദേവന്മാരുടെ അതൃപ്തിയാണ്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ഇരിക്കുന്നത് സൂര്യദേവൻ്റെ കയ്യിലാണ്, നമ്മുടെ മനസ്സിരിക്കുന്നത് ചന്ദ്രദേവൻ്റെ കയ്യിലാണ്. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അധിഷ്ഠാന ദേവന്മാരുണ്ട്. ഭഗവാൻ അതൃപ്തനാകുമ്പോൾ ദേവന്മാർ അതൃപ്തരായി, ദേവന്മാർ അതൃപ്തരാകുമ്പോൾ നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കുന്നിടത്ത് ശരീരം നിലനിൽക്കത്തില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ഇന്ദ്രിയങ്ങളും കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങുന്നു, ഓരോരോ പ്രശ്നങ്ങൾ അനുഭവം. നമ്മൾ വിചാരിക്കും ആ ദൈവമൊന്നും ഇല്ല അതൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഭഗവാൻ അറിയാം എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന്. കാരണം നമ്മൾ ദേവന്മാരെ തൃപ്തനാക്കണം, ദേവന്മാരെ തൃപ്തനാക്കണമെങ്കിൽ ഭഗവാനെ തൃപ്തനാക്കണം, അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അന്നേരം എല്ലാം കൂടെ ഒരു കോപ്പറേഷനിലാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ പ്രകൃതി പോകേണ്ടത് ഒരു കോപ്പറേഷനിലാണ്. അതായത് നമ്മുടെ ഈ പ്രകൃതി, നമ്മുടെ ഭൂമി, ജലം, ഇതെല്ലാം അതുമായിട്ടെല്ലാം ഒരു സഹകരണത്തോടുകൂടി, സഹജീവികളുമായിട്ടൊരു സഹകരണം. അതുകൂടാതെ ഈസ് ഡ്രിങ്കിങ് കൗ മിൽക്ക് പാപം, പശുക്കുട്ടിക്ക് പാല് കൊടുക്കാതെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അതിന് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പശുക്കുട്ടിക്ക് കൊടുക്കാനുള്ള പാല് മാത്രമല്ല നൽകുന്നത്, അത് നമ്മൾ നല്ല രീതിയിൽ പശുവിനെ നോക്കുകയാണെങ്കിൽ ആ പശുക്കുട്ടി എന്തായാലും അധികകാലം പാല് കുടിക്കത്തില്ല, അല്ലേ? അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ടൈമുണ്ട്. അത് പശുവിനെ നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വെബ്സൈറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ കുറച്ച് ഭക്തരൊക്കെ ഉണ്ട്, അവരുമായിട്ടൊക്കെ ഒരു വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യാം. അന്നേരം ആ പശുക്കുട്ടിയുടെ, പശുവിൽ നിന്ന് ലഭിക്കുന്ന പാല് സമൂഹത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ പശുക്കുട്ടിക്ക് കൊടുത്തിട്ട് ആ ഒരു ജനിച്ച് കുറച്ച് നാളുകളുണ്ടല്ലോ, അതിന് അന്നേരം ആ സമയത്ത് ആ പശുക്കുട്ടിക്ക് പാല് വേണമെന്നുള്ളതാണ്. ആ സമയത്ത് അത് കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ പാപമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ ആ പശുവിൻ്റെ പാല് തീർച്ചയായിട്ടും ഭഗവാനെ നിവേദിച്ചാൽ വളരെ ഉത്തമമാണ്. പിന്നെ ആ പാല് ചായയിട്ട് കുടിക്കുമ്പോൾ അത്ര നല്ലതല്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ക്രമേണ നിർത്തുക, ആ പാല് വെച്ച് ഭഗവാന് കൊടുക്കുക, പാൽപായസം കുടിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്കത് പാലിക്കാൻ പറ്റുമോ, അന്നേരം ഏതൊക്കെ രീതിയിലാണോ പശു സംരക്ഷണം നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഭഗവാന്റെ ലഭിക്കും. ലക്ഷ്മി കടാക്ഷത്തിന് പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല.
ഭൂമി ദേവി തൃപ്തമാണെങ്കിൽ ഭൂമി ദേവിയിൽ നിന്ന് എല്ലാവിധ ആദായങ്ങളും നമുക്ക് ലഭിക്കും. പശു തൃപ്തിയാകുമ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മി കടാ പശു തന്നെയാണ് സമ്പത്ത്. മനസ്സിലാക്കിയിരുന്നു, ആ പശുവാണ് നമ്മുടെ സമ്പത്ത്. പശു നിൽക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും അവിടെ വരും. അവിടെ അധർമ്മം നടക്കത്തില്ല. അവിടെ സമ്പത്തും എല്ലാവിധ ഐശ്വര്യം. സമ്പത്ത് എന്ന് പറയുന്നതാണ് കഴിക്കാൻ ആഹാരം വേണം, അതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കാശ് കൂട്ടുന്നത് എന്തിനാണ്? ഒരിക്കലും അന്നത്തിന് മുട്ട് വരാതിരിക്കാനാണ്. അന്നേരം ബാങ്ക് അക്കൗണ്ടിൽ കാശുണ്ട്, പക്ഷെ അതേ സമയത്തിന് കഴിച്ചിട്ടും കഴിക്കാനുള്ള യോഗം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം? അതുകൊണ്ട് നമ്മൾ വളരെ ലോജിക്കലി ചിന്തിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ ഈ ലോകം പോകുന്നതിനനുസരിച്ച് നമ്മൾ പോകരുത്. അവർ ചിലപ്പം കുഴിയിലായിരിക്കും പോകുന്നത്, അന്നേരം നമ്മളും അങ്ങോട്ട് കുഴിയിലായി പോകും. അന്നേരം കുറച്ച് തിരിച്ച് നമ്മൾ ചിന്തിക്കണം. വന്ന വഴികൾ മറന്നു പോകരുത്. വൈദിക സംസ്കാരം അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ലളിതമായിട്ടുള്ള ജീവിതം, ഉയർന്ന ചിന്താഗതി, അതാണ് വൈദിക ഗ്രന്ഥങ്ങളിലും ഭഗവത്ഗീതാ ഭാഗവതത്തിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതുതന്നെയാണ് എല്ലാവിധ ശാസ്ത്രത്തിൻ്റെയും അടിത്തറ, അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിന് ആ ഒരു ജീവിതം നയിക്കാൻ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലൊരു അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ തൃപാദങ്ങളിൽ. ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഗീതാ സന്ദേശത്തിൽ കാണാം. ഹരേ കൃഷ്ണ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് കീ ജയ. ഗംഗാ ശ്രീമദ് ഭാഗവതം കീ ജയ്.